ஹிருதயம் அஜல சங்கில் முழங்குந்த வர மந்திரத்வனியும் அக்னி துறந்துணருந்த யாமம் பகவையில் பறவைகள் சிறகடிச்சுயருந்த யாமம் புலரி தன் ஹிருதயம் அஜல சங்கில் முழங்குந்த வர மந்திரத்வனியுமாய் மீ എത്രയും പ്രിയപ്പെട്ട ഏട്ടന് ഭാര്യ സരു എഴുതുന്നത് അപ്പൊ അച്ഛന് ഞങ്ങൾ ആരും അറിയാതെ ഇങ്ങനെ ചിലതുണ്ടല്ലേ എങ്കി പിന്നെ കത്തെഴുതിയത് ആരാ നിങ്ങളെ കാണാണ്ട് എനിക്ക് ഉറക്കം വരുന്നില്ല ഊണിലും ഉറക്കത്തിലൊക്കെ എന്റെ മനസ്സ് മുഴുവൻ നിങ്ങളാണ് എനിക്കുള്ള കത്താണോ നോക്കട്ടെ ശ്രീമാൻ കുപ്പുവച്ചൻ മൂശാരി കൊങ്ങാട്ട് വീട് ചാലിശ്ശേരി ഷൊർണൂർ എന്തിനാച്ചാ പാവം
മരിച്ചുപോയ അമ്മ ഉണ്ടോ ഇത് വല്ലതും അറിയണേ? നീ പറഞ്ഞ വിലാസമാണ് ആ കത്തിലെങ്കില് നീ വായിച്ചൊന്നും ആയിരിക്കില്ല കത്തിലുള്ളത്. അതിനെന്താ അച്ഛൻ എന്തിനാ ഇത്ര പേടിക്കണേ? ഇതാ പോസ്റ്റ്മാൻ ആണ് തെറ്റി തന്നതാ. വേലായുധൻ കെയർ ഓഫ് സൺസ്റ്റാർ അപ്പാർട്ട്മെന്റ് കോഴിക്കോട്. അയ്യേ, ഇതാ താഴത്തെ പറമ്പിലെ സർല ഓടെ ഭർത്താവിന് എഴുതിയതാ. എനിക്ക് മനസ്സിലായി. ഇത് പോസ്റ്റ്മാന് വിലാസം തെറ്റിതാ. ചിന്നമ്മു അക്കന്റെ അച്ഛനുള്ള കത്ത. എനിക്ക് അപ്പോഴേ തോന്നിയതാ. അല്ലാതെ ഇവനാരാ കത്ത് എഴുതാതിരിക്കണത്? തന്തേരെ പറച്ചിൽ കേട്ടാ തോന്നും. എനിക്കിത് വരാനും കത്ത് എഴുതില്ലായിട്ട് പറയണല്ല. കോപ്പറേറ്റീവ് ബാങ്കുകാരുടെ കായ അടക്കില്ലേ? കുടി ആലി ഓര് ലേലം ചെയ്യൂന്നും പറഞ്ഞ് ഇന്നാളൊരു എഴുത്ത് അവരായിട്ട് വായിക്കട. രവി, നമ്മുടെ മക്കൾക്ക് എഴുത്ത് വന്നില്ലെങ്കിൽ എന്താ? മറ്റുള്ളവർക്ക് വന്ന് വായിച്ച് കേക്കാം. വായിക്കട രവി. അല്ല, എന്തിനാ അടിക്കരുതേ? അന്യന് വന്ന് എഴുത്ത് നമ്മള് വായിക്കണത്? അന്യനോ? നിങ്ങൾ എന്തുമാരി വർത്താനായി പറയുന്നു. ഉപ്പോത്തെ നമ്മുടെ കുമാരന്റെ അമ്മായിയപ്പനല്ലേ? ഉമ്മടെ മോ മംഗളം കഴിച്ചുകൊണ്ടുവന്ന രാജകുമാരിയുടെ അന്താ? ഇത് വായിക്കട. രവി, ഉമ്മർത്തിരുന്ന് മുടി ചെയ്യുന്ന പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ, അസീകരം. അത് വായിക്കേ. ഡിയർ മൂരാച്ചി. അല്ലല്ലല്ല, മൂശാരി. സുഭാഷിണി, മോളാ കത്തെടുത്തൊന്ന് വായിക്കേ, അവൻ ഇംഗ്ലീഷേ അറിയൂ. ഡിയർ മൂശാരി, അന്ന് പറഞ്ഞ സായിപ്പും ആൾക്കാരും ഈ ആഴ്ച കൊച്ചിയിലെത്തും. ഈ വർഷം നിങ്ങളുടെ ആലയിൽ വാർക്കുന്ന മുഴുവൻ കണ്ണാടിയും അവർ വാങ്ങിക്കാൻ തയ്യാറാണ്. അത് കരാർ എഴുതി ഉറപ്പിക്കാൻ വേണ്ടിയാണ് അവർ വരുന്നത്. ഈ വരുന്ന 12-ാം തീയതി കുപ്പുവച്ചൻ വീട്ടിലുണ്ടാവണം. കൂടാതെ അവർക്ക് നിങ്ങൾ കണ്ണാടി വാർക്കുന്നതിന്റെ കുറച്ച് ഫോട്ടോകളും എടുക്കണമെന്നുണ്ട്. ശേഷം കാഴ്ചയിൽ എന്ന് സ്വന്തം ശിവരാം അയ്യങ്കാർ. അതാണ് ആള് വില കല്ല് വില എന്ന് പറയണത്. വിദ്യ കയ്യിലുണ്ടെങ്കിൽ ഇതുപോലെ സായിപ്പും വരും കത്തും വരും. ആയുഷ്കാലം മുഴുവൻ വിളക്കും കിണ്ടി ഉണ്ടാക്കി കഴിയാനാ? മൂശാരിയായ നിനക്കൊക്കെ പറഞ്ഞിട്ടുള്ളത്, കൊങ്ങാട്ട മൂത്ത മൂശാരന്റെ മോളെ മംഗളം കഴിച്ചു എന്ന് വിചാരിച്ചിട്ട് എന്താണാ കാര്യം? തെണ്ടി ഈ പറയുന്ന നിങ്ങളും കോങ്ങാട്ട മൂശാരി കുടുംബത്തിൽപ്പെട്ട ആളല്ലേ? എന്നിട്ട് നിങ്ങൾ എന്റെ കൂട്ടി പഠിക്കാഞ്ഞേ? ചതി, വഞ്ചന. എന്റെ വല്യപ്പൂപ്പൻ ഒന്നാം തരം കണ്ണാടി കൂട്ടുകാരനായിരുന്നു. നിന്റെ അമ്മായിപ്പൻ ഉണ്ടാക്കുന്നതിനേക്കാളും മുന്തിയ തരം കണ്ണാടി ഉണ്ടാക്കി പേരും പെരുമെടുത്ത ആളാ. എന്റെ അച്ഛന്റെ അച്ഛന്റെ അച്ഛനെ കൂട്ടു പറഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞതിന്റെ 3-ാം ദിവസം ചാലിശ്ശേരി പൂരത്തിന് പോയ ആള് പടക്കരയില് മരിച്ചു കിടക്കുക. എങ്ങനെയാ മരിച്ചതെന്ന് എനിക്ക് വല്ല പിടിയുണ്ടോ? കൊറേ കാലായല്ലോ ഈ പഴമ്പൂരാണെന്ന് കേൾക്കാൻ തുടങ്ങിയിട്ട്. പുതിയത് വല്ലതും ഉണ്ടോ പറയാൻ? പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞോനെ. നിന്റെ വല്യപ്പനെ ചവിച്ചു വന്ന കുടുംബത്തിൽ ത്രിപുരസുന്ദരിയെ സംബന്ധം കഴിച്ചു ഇവിടെ കഴിക്കിയതേ ഒന്നും കാണാഞ്ഞിട്ടല്ല. 5 ചക്കാ സീതനം തന്നൂടാ ഇവിടെ തന്ത കുപ്പോച്ചൻ നിനക്ക്. കണ്ണാടി വാർക്കട കൂട്ടു പറഞ്ഞുതരാ പറഞ്ഞ എന്റെ കെട്ടിയുള്ള തന്തോട്. ഇല്ലെങ്കിൽ ചാവുട്ടി പുറത്താക്ക മോളിയോട് 2 കുട്ടികളെ ഞാൻ അനക്ക് നല്ല കായി വാങ്ങിച്ചോണ്ട് വേറെ മംഗളം കഴിപ്പിച്ച് ഞാൻ കൊണ്ടുവരുവോടാ. അതിന് ചവിട്ടി ഇറക്കാനൊന്നും നിക്കണ്ട. ഞാനൊരു വാക്ക് പറഞ്ഞാ മതി, ഞാൻ പൊക്കോളാം. എന്താടി തന്തേക്കെടുപ്പിക്കണ്ടാ? ഇവിടെ വന്ന് കയറിയ കാലം മുതൽക്ക് കേക്കണതാ ചാലിശ്ശേരി പൂരത്തിന് പോയി മരിച്ച ഒരു വലിയ കാരനവരുടെ കഥ. എന്റെ അച്ഛൻ കണ്ണാടി കൂട്ടി തരാന്ന് പറഞ്ഞ് മോഹിപ്പിച്ചൊന്നുമല്ല നിങ്ങളുടെ മോനെ കൊണ്ട് എന്റെ കഴുത്തിൽ താലി കെട്ടിച്ചത്. എന്നെ ഇഷ്ടണ്ടായിട്ട് വിളിച്ചിറക്കി കൊണ്ടുവന്നതാ. ഇല്ലെങ്കി പറയട്ടെ. കാര്യൊക്കെ ശരിയാ. നിന്റെ അച്ഛൻ ഓന് നിന്നെ മനസ്സറിഞ്ഞ മംഗളം കഴിച്ചു കൊടുത്തതല്ല, ഇവിടെ ലൗ കല്യാണമായിരുന്നല്ലോ. എന്ത് കല്യാണം? ലൗ കല്യാണം. അതിനൊക്കെ ഇംഗ്ലീഷ് അറിയില്ലോ. അന്നേ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല കുട്ടിയെ. ഇപ്പൊ വന്ന മാതിരി എഴുത്ത് എന്റെ ഭർത്താവിനും വരണമെന്ന് എനക്ക് മോഹം ഉണ്ടാവില്ലേ? നാത്തൂന് എന്തിനാ പറയണത്? നാത്തൂൻ മോഹിച്ചാൽ മാത്രം പോരല്ലോ, ഈ ആങ്ങളെ അതിനുള്ള കഴകത്തും കൂടി ഉണ്ടാവില്ലേ? നിന്നെ പോലെ മൂശാരിച്ചിട്ട് മൂടും താങ്ങി നടക്കുന്ന ഉളുമ്പിലാത്ത നീ കൊടുക്കാന്ന് പറഞ്ഞ കായകൊടെ പിറ്റേന്ന് വിളിച്ചോണ്ട് പോവും മതിയാൽ. ഇനി വൈകിക്കണ്ട, ജയിലിൽ പോയ പരമ തിരിച്ചു വന്നാൽ ഉപ്പച്ചന്റെ മനസ്സ് മാറും. പിന്നെ നോക്കിയിട്ട് കാര്യമില്ല. നീ വല്ലച്ചാതി ആക്കും ഉപ്പച്ചന്റെ കയ്യും കാലം പിടിച്ച കണ്ണാടി കൂടൊന്ന് പഠിക്കാൻ നോക്ക്. നിങ്ങളൊക്കെ വർത്താനം കേട്ടാ തോന്നും കുപ്പുവച്ചൻ പവിത്ര കണ്ണാടിയുടെ കൂട്ടു പറഞ്ഞു കൊടുക്കാൻ അങ്ങാടി തോറും ആളെ തെരഞ്ഞെടുക്കാൻ. ആട്ടും തുപ്പും സഹിച്ച് കിളവന്റെ പിന്നാലെ നടക്കുന്നത് എന്നെങ്കിലും അത് പറഞ്ഞു തരും എന്ന് കരുതി തന്നെയാ.
അഞ്ചിഞ്ച് ഫ്രെയിമിനകത്ത് എട്ടിഞ്ച് കണ്ണാടി എങ്ങനെ കയറ്റിവിടാ? അതെങ്ങനാ കണ്ടവന്റെ മുറ്റം തെണ്ടി ഈയം ഭൂഷണ പണിയല്ലേ, അപ്പനപ്പൂപ്പന്മാരായിട്ട് ശീലിച്ചിട്ടുള്ളൂ. ഈ പണിക്ക് ബുദ്ധി വേണം. ആ അച്ഛന് ഏത് നേരം കുമാരേട്ടനെ ചീത്ത പറയുന്ന നേരമുള്ളൂ. പിന്നെ വിഡ്ഢിത്തം കാട്ടണ കണ്ട് മിണ്ടാണ്ടിരിക്കണോ? നാളെ എന്റെ തലയും ചാഞ്ഞാൽ ഈ ആലയെ തീപൂട്ടാൻ ആരാ ഉള്ളത്? അത് ഓർക്കുമ്പോ നെഞ്ചിലേക്ക് ഒരു ആരി കയറി വരിക. അപ്പോ അച്ഛൻ അറിയാണ്ട് പറഞ്ഞു പോണതാ. എന്താണോ എന്റെ വീട്ടിൽ ഇന്നലെ രാത്രി ഒച്ചയും ബഹളവും കേട്ടല്ലോ. അല്ല, അതെ, കുമാരനും സരളയും കൂടി ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടായതാ. ചാലിശ്ശേരി പൂരത്തിന് പോയ എന്റെ മുത്തച്ഛനെ കൊന്ന കാര്യം ഞാൻ മറന്നിട്ടില്ല. എന്താ എന്താ? അല്ല, ഈയിടെയായിട്ട് ഈയത്തിന് വില കൂടിയ കാര്യം പറയായിരുന്നു. ഇതാ അച്ഛനുള്ള കത്ത, നാണു പോസ്റ്റുമായി വിലാസം തെറ്റി അവിടെ കൊണ്ട് തന്നതാ. നിന്റെ ദാസൂർ അവളുടെ ഭർത്താവിന് അയക്കാൻ കൊടുത്ത ഒരെണ്ണം എന്റെ കയ്യിലും തന്നു. ജഗതെ, സരളന്റെ കത്തെടുത്തു കൊടുക്കേ. എന്റെ ഫോട്ടോ കൂടി എടുക്കണം. ഫോട്ടോ പിടിച്ച കാര്യം വരുമ്പോ അവരിനി എന്നാ വരണതെന്ന് അറിയില്ലല്ലോ മോളെ. വരുമ്പം മോളുടെ ഒരു ഫോട്ടോ കൂടി എടുക്കാൻ മുത്തച്ഛൻ പറയാം കേട്ടാ. അവര് പെട്ടെന്ന് വരുമെന്ന് ഈ കത്തിലുണ്ടല്ലോ. എഴുത്തിനകത്തുള്ള കാര്യം മോൾ എങ്ങനെ അറിഞ്ഞു? അത് മോളൊരു തമാശ പറഞ്ഞതല്ലേ. മോളെ, മുത്തച്ഛനെ ആ തത്തയുടെ പാട്ടൊന്ന് പാടി കേൾപ്പിച്ചു കൊടുക്ക. ഇല്ല, ആ മുത്തച്ഛൻ നുണ പറയാ. ഇന്നലെ എഴുത്ത് വീട്ടിൽ വെച്ച് വായിച്ചപ്പോ ഞാൻ കേട്ടതാ. എന്നിട്ട് എഴുത്ത് വായിച്ചിട്ട് അവരെന്ത് പറഞ്ഞു? അമ്മേ കൊറേ ചീത്ത പറഞ്ഞു. വല്യപ്പൂപ്പനെ കൊന്നതാന്നൊക്കെ പറഞ്ഞു. അമ്മ രാത്രിയിൽ കൊറേ കരഞ്ഞു. അച്ഛൻ ഇന്നലെ പാലക്കാടിന് പോയി എന്ന് പറഞ്ഞിട്ട് ചക്രപാണിയുടെ വിവരം വല്ലതും അറിഞ്ഞോ? അച്ഛനൊന്നും പറഞ്ഞില്ല. ഈയം വാങ്ങാൻ പോയ പണിക്കാരെ പറഞ്ഞ് ചില വിശേഷങ്ങൾ കേട്ടു. പാലക്കാട് അങ്ങാടിക്കപ്പുറത്ത് എവിടെയോ ഒരു തമിഴച്ചിയുടെ കൂടെ പുതിയ പൊറുതി തുടങ്ങിയത്. ജഗതെ, നിനക്കിപ്പോ ഞങ്ങളോടൊക്കെ വെറുപ്പ് തോന്നുന്നുണ്ടാവും അല്ലേ? എനിക്കിപ്പോ വെറുപ്പ് എന്നോട് തന്നെയാ. എന്റെ തലവരിക്ക് ഞാൻ എന്ത് നേടത്തി പഠിക്കണം? ഇല്ലെങ്കിൽ മംഗല ചരട് വരെ വാങ്ങിയിട്ട് അത് കെട്ടാൻ പറ്റാതെ പോയ ആള് ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് മാസം ഒന്നായി. ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്ന് വന്നൊന്ന് അന്വേഷിക്കാൻ തോന്നില്ലല്ലോ. അരുത് ജഗതെ, ആണൊരുത്തം കെട്ടിയ താലി കഴുത്തിലിട്ടുണ്ട്, വേറൊരാൾക്ക് വേണ്ടി കാത്തിരിക്കരുത്. എത്ര ഇഷ്ടണ്ടായിരുന്ന ആളായാലും ഇന്ന വന്ന് നിനക്ക് അന്യനാ. നീ കാത്തിരിക്കേണ്ടത് ചക്രപാണിയാ. എന്തിനാ കുടിച്ചു വന്ന? എന്റെ കഴുത്തിൽ താലി കെട്ടണതിന് മുൻപ് ഞാൻ പറഞ്ഞല്ലോ അയാളോട്, എന്റെ മനസ്സിൽ ഒരാളേ ഉള്ളൂ, കൊലയാളിയാണെങ്കിലും പരമു, പരമു മാത്രമേ ഉള്ളൂ എന്ന്. എന്നിട്ടും കല്യാണം കഴിഞ്ഞ് അയാളുടെ ഇഷ്ടത്തിനൊക്കെ ഞാൻ വഴങ്ങി, എല്ലാം മറക്കാൻ ശ്രമിച്ചു. ഒടുവിൽ എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് പരമുന്റേതാണെന്നും പറഞ്ഞ് അയാൾ എന്നെ എന്തുമാത്രം ഉപദ്രവിച്ചു. എന്റെ കുഞ്ഞിനെ പോലും അയാൾ നശിപ്പിച്ചു. ഏട്ടത്തിക്കറിയോ, 18 വർഷം ഒരുമിച്ച് കഴിഞ്ഞിട്ടും ഒരിക്കൽ പോലും പരമു എന്റെ ദേഹത്ത് തൊട്ടിട്ടില്ല. ഭഗവതിയാണ് സത്യം. നീ കരയാതെ ജഗതി, എനിക്കറിയാം നിന്നെ. പക്ഷെ ഇപ്പൊ ഞാനൊന്ന് തീരുമാനിച്ചു എടുത്തി, വരുമല്ലോ എന്നെങ്കിലും അതുവരെ കാത്തിരിക്കും, കൂടെ പൊറുക്കാൻ. കണ്ടോ, കൂടെ തന്നെ പൊറുക്കും. ആയുസോടെ ഉണ്ടാവണേന്ന് മാത്രം എന്റെ പ്രാർത്ഥന, അത് മാത്രം. മോളെ ജഗതെ, അച്ഛന്റെ അക്കൂടെ ഇങ്ങെടുക്ക്, കടവത്ത് വരെ ഒന്ന് പോണം. ജഗത പറഞ്ഞത് ഞാൻ കേട്ടു, മറുപടിയായി നീ എന്താ പറഞ്ഞത്? ഞാൻ എന്ത് പറയാനാ അച്ഛാ? വന്നു വന്ന് കുടിയിൽ നമുക്കാർക്കും പരസ്പരം പറയാനൊന്നുമില്ല. പ്രായാധിക്യമായവര് പൊതുവെ ഈശ്വരനാമം ചൊല്ലി പ്രാർത്ഥിക്കണ ഒരു കാര്യമുണ്ട്, സുഖമരണം കനിഞ്ഞു തരണേന്ന്. എന്റെ കാര്യത്തിൽ അത് പ്രാർത്ഥിക്കാനുള്ള ഭാഗ്യം എനിക്കില്ല. അച്ഛൻ വെറുതെ ആവശ്യമില്ലാത്തൊക്കെ ആലോചിച്ച്, അങ്ങനെയൊന്നുമില്ല. മനുഷ്യരുടെ കാര്യല്ലേ മോളെ, ഈ നടപ്പിനിടെ വീണ് മരിക്കാം. എനിക്ക് അങ്ങനെ വല്ലതും സംഭവിച്ചാ എന്താ ഉണ്ടാവുക? എനിക്ക് ഏത് മക്കളുടെ കാര്യത്തിലാ സ്വസ്ഥതയും സമാധാനവും ഉള്ളേ? ജഗതയുടെ കണ്ണീര് ഞാൻ കാണുന്നുണ്ട്. നീ ഇപ്പോ കരച്ചിലും നിർത്തി അല്ലേ?
പോട്ടെ അച്ഛാ. ദേവയാനി, എടി ദേവയാനി ഇങ്ങോട്ട് വരാൻ. അങ്ങനെ വരട്ടെ, നിനക്കപ്പ വിവരങ്ങൾ അറിയാം. പരിച്ചവൻ ആരാടി? അമ്മായിന്റെ മോനും ദിനിവിടെ വന്നു. അവനും നീയും തമ്മിൽ എന്താണ് ബന്ധം പറയടി. ആനാടി നിന്റെ കാമുകൾ സംശയമല്ലാതെന്താ? എന്ത് പാവം ചെയ്തിട്ടാണോ എന്നെ ഇയാളുടെ കെട്ടിയുളാക്കിയത്? കെട്ടിക്കൊണ്ട് വന്ന കാലം മുതൽ തുടങ്ങിയതാണല്ലോ. ദൈവമേ, എന്റെ തല തന്നെ എടുക്കണേ. എടുക്കാവടി, നിന്റെ തല ഞാൻ എടുക്കാം. എനിക്കൊന്ന് താടി വടിക്കണം. നീ ഇത് കണ്ടില്ലേ, ഇതൊന്ന് കഴിയട്ടോ. തെണ്ണ കാണാൻ പോവാനാ, ഒന്ന് വേഗം വേണം തങ്കുവേട്ടാ. എന്റെ സ്വന്തം കട, എന്റെ സ്വന്തം താടി, ഞാൻ സ്വയം പഠിക്കുന്നു. എന്റെ കാര്യം കഴിഞ്ഞല്ലാതെ ഒരു കേസും ഞാൻ. നമ്മുടെ കുപ്പച്ചന്റെ വീട്ടിലേക്ക് സായിപ്പ് മാറാമൻ പോയിട്ടുണ്ട്. ആണോ? സുരേ, നീ ഇവനൊന്ന് ചെയ്തു കൊടുക്ക്, ഞാൻ ഇപ്പൊ ഞാനുണ്ട്. ഹലോ, വാട്സ് യുവർ നെയിം? എന്താ വാട്സ് യുവർ നെയിം? What's your name? നിങ്ങളുടെ പേരെന്താ? അതേ, ഹയാമേ തങ്കു. വാസു, ദിസ് ഈസ് സ്റ്റാഫ്. ഇയാളല്ല മൂത്താശാരി, ഇയാൾ വെറും മൂന്നാന്തര ആശാരി. ഐ ആം വാസു, ഐ ആം 46 ഇയേഴ്സ് ഓൾഡ്, ഐ ആം മെന്റൽ വെറർ വർക്കർ. ഓ, ഐ സീ. എന്താ നിങ്ങളുടെ പേര്? അറിയില്ലേ, ഇറ്റ് ഈസ് എ കുപ്പു അച്ഛൻ, ഷീസ് എ ബിഗ് മാൻ ഓഫ് ഇന്ത്യ. ബൈ ദ ബൈ, യുവർ നെയിം പ്ലീസ്? പ്ലീസ് കീപ് ക്വയറ്റ്. ഒന്നും മിണ്ടായിരിക്കും തങ്കു, ഓർത്തിനിടല്ലേ ഒരു പുട്ടുകച്ചോടം. പ്ലീസ്, നിങ്ങൾ എല്ലാവരും നിശബ്ദരായിരിക്കണം. കോങ്ങാട്ട് കുടുംബത്തിന്റെ ചരിത്രം ഒന്ന് പറയാമോ? ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ തമിഴ്നാട്ടുകാരാണ്. കോങ്ങാട് ക്ഷേത്രം പണിഞ്ഞിരുന്ന കാലത്ത്, അതായത് ഏതാണ്ട് 200 വർഷം മുമ്പ്, അന്നത്തെ മഹാരാജാവ് ക്ഷേത്രപ്പണിക്കായി തമിഴ്നാട്ടിലെ ചിദംബരം എന്ന സ്ഥലത്തു നിന്ന് കൊണ്ടുവന്നതാണ്. പവിത്ര കണ്ണാടിയുടെ കൂട്ടിനെ കുറിച്ച് എന്തെങ്കിലും ഐതിഹ്യമുണ്ടോ? പണ്ടുണ്ടായ ഒരു കഥ. പണ്ട് ഞങ്ങളുടെ തറവാട്ടിലെ ഒരു പെൺകുട്ടിക്ക് കോങ്ങാട്ട് മുത്തപ്പൻ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞുകൊടുത്തതാണ് ഈ പവിത്രക്കൂട്ട് എന്നാണ് വിശ്വാസം. ഈ കണ്ണാടിയുടെ വിപണന സാധ്യത എങ്ങനെയാണ്? അതായത് കണ്ണാടി ഏതൊക്കെ രാജ്യത്തേക്കാണ് കയറ്റിയിരിക്കുന്നത്? പണ്ട് പേർഷ്യൻ രാജ്യങ്ങളിലേക്കായിരുന്നു ഏറിയ പങ്ക് വായിച്ചിരുന്നത്. ഇന്ന് എല്ലാ രാജ്യങ്ങളിലേക്കും അയക്കുന്നുണ്ട്. ഈ കണ്ണാടി നിർമ്മാണം വ്യാപകമാക്കിയാൽ വിദേശ പണം ധാരാളം സ്വരൂപിക്കാൻ കഴിയില്ലേ? ആ വഴിക്കൊന്ന് ചിന്തിച്ചുകൂടെ? പണം സമ്പാദിക്കാനുള്ള മാർഗമായി ഞാനും പൂർവ്വപിതാക്കന്മാരും ഇതിനെ കണ്ടിട്ടില്ല. ഇതൊരു പൂർവ്വജന്മസുഹൃതമായിട്ടാണ് ഞങ്ങൾ കാത്തുപോരുന്നത്. നമ്മുടെ ബാർബർ ഷാപ്പ് ഇരിക്കുന്ന കടയും കെട്ടിടവും കൂടി നമ്പ്യാർ മാഷ് വിൽക്കാൻ പോവാ. 50,000 രൂപ മൂപ്പര് പറയുന്നേ. ഒരു 40,000 രൂപ ഞാൻ വിറ്റും പറക്കിയെല്ലാം കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്കൊരു 10,000 രൂപ തന്ന് സഹായിക്കണം. പലിശ സഹിതം ഒരു മാസത്തിനകം ഞാൻ തിരിച്ചുതരാം. അയ്യോ തങ്കു, എന്റെ കയ്യിൽ ഇപ്പൊ പലിശയ്ക്ക് തരാൻ മാത്രം കാശ് കൊടുന്നു. അവര് തന്ന ആ കണ്ണാടി കാശൊന്നും എടുത്ത് മറിച്ചാ മതി. കണ്ണാടി വാർക്കാനാവുമ്പോഴേക്കും ഞാൻ തിരിച്ചു തരില്ലേ? പറയുന്നതുകൊണ്ട് അലോഹ്യൊന്നും തോന്നരുത്. ആ കാശ് കൈവായ്പയ്ക്കോ പലിശ കച്ചവടത്തിനോ ഞാൻ ഉപയോഗിക്കാറില്ല. അങ്ങനെ ചെയ്യാൻ പാടില്ലെന്നാ പ്രമാണം. ഹഹ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 
കാലത്ത് മുതൽ ബാർബർ ഷാപ്പ് അടച്ചിട്ട് സിനിമാ പിടുത്തോ ഇന്റർവ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് നീ ആ മൂശേരിയുടെ വാലി തൂങ്ങി നടക്കല്ലായിരുന്നോ? അനക്കത് വരനോടാ ബ്ലഡി പിക്കിൾസ്. ി കഥ എവിടെയെങ്കിലും വെച്ച് പറഞ്ഞ് ഞാൻ കേട്ടാൽ ഇടിച്ചടിഞ്ഞോ പറിച്ചെടുക്കും. സത്യമാണോ തങ്കു ഞാൻ പറഞ്ഞത്? ആണോ സത്യ? ചാലശ്ശേരി പൂരത്തിന് പോയ വലിയ മാവൻ ചത്തു. പോസ്റ്റ്മോർട്ടം നടത്തി കുഴിച്ചിടുകയും ചെയ്തു. അയാളുടെ നെഞ്ചത്ത് വെച്ച തേങ്ങ മുളച്ച് കാച്ച് അത് കുഴിച്ചിട്ട് വേറൊരു തെങ്ങിണ്ടായി. ഇയാൾ എന്തിനാണോ മൂശാരിയാന്നും പറഞ്ഞ് നടക്കല്. ഇന്നൊരു മദാമ്മ കണ്ണാടി നോക്കിയിട്ട് തീ എന്നും പറഞ്ഞ് കുപ്പച്ചനെ കെട്ടിപ്പിടിച്ചൊരൊറ്റ കണ്ടു നിന്ന് ഞാൻ വരെ കോരിത്തെരിച്ചു പോയി. എല്ലാത്തിനും ഉണ്ടൊരവസാനം. ഉപ്പുവച്ചന്റെ അപ്പനപ്പൂപ്പന്മാര് കാണിച്ചതുപോലെ കൊല്ലും കൂടോത്രം ചെയ്ത് പാർപ്പ് കൂട്ട് പഠിക്കാൻ അറിയാഞ്ഞിട്ടല്ല. പിന്നെന്താ കൂടോ പറം ചെയ്യാൻ ആളെ കിട്ടണ്ടേ? ആളെ കിട്ടിയാൽ ഞാൻ ചെയ്യും. ആലയുടെ തെക്ക് വടക്ക് ഭാഗത്തായി കുഴിച്ചിടുക. സുന്ദരി സ്വീകരിച്ചു തവിഴ മല്ലിക പൂവുകൾ. ആരോ കള്ളന്മാരെ പോലെ. ആരാ ആരാ ആരാ? കാലമായി ഞാൻ നോക്കിയിരിക്കാ. നീ ഇപ്പല്ലേ അങ്ങോട്ട് പോയത്? ആര്? എന്ത് പറ്റി? നിങ്ങൾക്ക് ഭ്രാന്താ മനുഷ്യ? അപ്പൊ ആദ്യം പോയതാര? കറുത്തച്ചാ എന്താടാ എന്ത് പറ്റി? കറുത്തച്ച എല്ലാം കൊഴയും. പരമു ജയിലിൽ നിന്ന് വന്നു. നീ കണ്ടോ? കണ്ടു. കടവത്ത് വെച്ച് ഞാൻ കണ്ടു.
ഇത് ഏടത്തി മാറ ഇത് അമ്മാമ നിനക്ക് ഇതിലൊന്നും ഇല്ല നിനക്ക് വാങ്ങാതെ നിന്റെ ആങ്ങളാ ഞങ്ങൾക്ക് മാത്രമായിട്ട് വല്ലതും വാങ്ങിച്ചു പോയി മണ്ടി നിന്നെ കളിപ്പിക്കാൻ പറയണതല്ലേ എനിക്ക് വേണ്ട ഇങ്ങനെ ഒരു ഉറക്കഭ്രാന്തി 3 ഡിഗ്രി കഴിഞ്ഞാ പിന്നെ നീ ഇഷ്ടം പോലെ ഉറങ്ങിക്കോ ആ കലകെട്ട് എന്ത് പരമോട്ടേ നീ കാലും കൊണ്ട് നീട്ട് ആ ഇവിടെ
ഇതില് കാല് വെച്ചിരുന്ന ഉറക്കം വരില്ല നമ്പീശൻ മാഷ്ടർ വീട്ടിലെ പ്രകാശം പറഞ്ഞൊന്ന് സൂത്രപ്പണിയാ അച്ഛാ അച്ഛൻ മരുന്ന് കഴിച്ചില്ല പരമു അവന്റെ കുടിയിലേക്കാ പോയത് ഇങ്ങോട്ട് വന്നില്ല അല്ലേ എന്റെ ഈശ്വരന്മാരെ എന്റെ കുട്ടിക്ക് നല്ല ബുദ്ധി കൊടുക്കണേ അച്ഛന് പോയൊന്ന് കാണായിരുന്നു ജയിലിലോ പോയില്ല കെട്ടിയടച്ച അഴിക്കകത്ത് കിടക്കണ എന്റെ കുഞ്ഞിനെ കാണാനുള്ള ത്രാണി എനിക്കില്ല പെങ്ങടെ മകനാണെങ്കിലും അവൻ എനിക്ക് മകന്റെ സ്ഥാനത്താ മരിച്ചു പോയ ലക്ഷ്മി എന്റെ അനുജത്തിയുടെ സ്ഥാനത്തായിരുന്നു വേണ്ട ബന്ധങ്ങളുടെയോ സ്ഥാനങ്ങളുടെയൊക്കെ കാര്യം പറഞ്ഞു വന്ന എന്റെ കെട്ടിയോൻ ചക്രപാണി ആരുടെ സ്ഥാനത്തായിരുന്നു എന്നൊരു ചോദ്യം വരും വേണ്ട അച്ഛാ കഴിയുമെങ്കിൽ അച്ഛൻ പോയി വിളിച്ച് ആലയിൽ നിർത്തണം വിളിക്കാം നിർത്താം പക്ഷേ കണ്ണാടിയുടെ പണിക്കിന് അവനെ കൂട്ടാൻ പറ്റില്ല മോളെ അറിഞ്ഞോ അറിയാതെയോ ചോര പുരണ്ട കൈയാണ് അവൻ്റെത് ആ കൈ കൊണ്ട് തൊട്ടാൽ കൂട്ടു ചേരില്ല കോങ്ങാട്ട് മുത്തപ്പൻ സമ്മതിക്കില്ല സത്യമുള്ള തൊഴിലാത് എന്റെ കുഞ്ഞിനെ പുറം പണിക്ക് നിർത്താൻ മനസ്സ് അനുവദിക്കുന്നില്ല ശരി വലിപ്പം ചെറുപ്പം അച്ഛൻ അമ്മ കയറ്റം ഇറക്കം പകൽ രാത്രി കഠിനം ലളിതം ഇഷ്ടം അനിഷ്ടം ലാഭം നഷ്ടം തെറ്റ് ശരി വലിപ്പം ചെറുപ്പം എടുത്തി പരമോന് ജയിലിൽ നിന്ന് വിട്ടു പറയുന്ന കേട്ടു ശരിയാണോ ആര് പറഞ്ഞു റേഷൻ പീടികക്കാരൻ നാരായണന്നേരെ പറഞ്ഞത് അരി എടുക്കാൻ പാലക്കാട് പോയപ്പോ അവിടെ വെച്ച് കണ്ടു ചേച്ചി പരമ വന്ന നമ്മളെയും കൊല്ലുവോ ഇല്ല മോനെ ആരെ എന്റെ കുട്ടിയുടെ അടുത്ത് വേണ്ടാത്തൊക്കെ പറഞ്ഞത് മൂവന്തി നേരെ ആയപ്പോ തുടങ്ങിയതാ ഈ കുട്ടി ഇതും ചോദിച്ചോണ്ട് നടപ്പ് പിന്നെ ചേച്ചി അവനവന് വീട്ടിൽ പോണെന്ന് നിനക്ക് ഈ സന്ധ്യ നേരത്ത് വല്ല നാമം ജപിച്ചൂടെ ചോദിക്കാനും പറയാനും കണ്ട ഒരു വിഷയം മോനെ ചേച്ചി നാളെ മോന്റെ അമ്മയുടെ അടുത്ത് കൊണ്ടാക്കാം കേട്ടോ ഇന്ന് ജയിലിൽ പോണേന് മുൻപ് ഞാൻ ഒന്ന് രണ്ടു വട്ടം കാണാൻ വരാൻ ഒരുങ്ങിയതാ കുട്ടികള് വിട്ടില്ല ഈ സത്യം പറയണം എന്റെ മോൻ മരിക്കാൻ നേരം എന്തെങ്കിലും പറഞ്ഞോ അവൻ എന്നെ കാണണോന്ന് പറഞ്ഞു എന്ന് പറയണത് പേരാ അമ്മയകത്ത് പോ എന്താ എന്ത് വേണം ഞാൻ നിങ്ങളെയൊക്കെ നിങ്ങളെയൊക്കെ ഒന്ന് കാണാൻ വന്നതാ പെങ്ങൾ തൂങ്ങി മരിച്ചതിന് പക തീർന്നില്ലെങ്കി ഇതാ ഇനിയുണ്ട് ബാക്കി ആൾക്കാർ ഈ വീട്ടില് ആത്മഹത്യ ചെയ്യാൻ പേടിയായിട്ടാ നിങ്ങളുടെ കാല് പിടിച്ച് യാചിക്ക ഒന്ന് കൊന്നു തരുവോ തുലോചനെ ഞാനവനെ ഞാൻ കൊന്നതല്ല സ്വന്തം അനുജനെ പോലെ വേണ്ട പോലീസിലും കോടതിയിലും കള്ളക്കഥ പറഞ്ഞ് നിങ്ങൾ രക്ഷപ്പെട്ടു അടിച്ചു കൊല്ലും മുമ്പ് എന്റെ ഏട്ടൻ മനസ്സാ വാജ അറിഞ്ഞതല്ലെന്ന് നിങ്ങളുടെ കാല് പിടിച്ച് പറഞ്ഞതല്ലേ വർഷം ആറ് കഴിഞ്ഞിട്ടും ഉറങ്ങാൻ കിടന്നാൽ എന്നെ കൊല്ലരുതെന്ന് പറഞ്ഞ് കരയുന്ന ഞങ്ങളുടെ ഏട്ടന്റെ കരച്ചില് മനസ്സൊന്ന് പോണില്ല കോടതി വിധി പറയും വരെ നിങ്ങളെ തൂക്കി കൊല്ലുമെന്ന് ഓർത്ത് ഞങ്ങൾ സന്തോഷിച്ചു അങ്ങനെയെങ്കിലും ഞങ്ങളുടെ ഏട്ടന്റെ ആത്മാവിന് ഗത കിട്ടുമല്ലോ എന്നോർത്ത് ഇല്ല ദൈവം അവിടെയും ഞങ്ങളെ കൈയൊഴിഞ്ഞു മതി ഞാൻ ചത്ത് കണ്ടാ നിനക്കൊക്കെ സന്തോഷാവോ കൊന്നോ ഇതാ കൈ കെട്ടി നിന്നു തരാം വെട്ടിയോ കുത്തിയോ കഴുത്ത് ഞെരിച്ചോ കൊന്നോ ചാവാൻ കൊതി തോന്നുമ്പോ നിങ്ങളുടെ അമ്മ മക്കൾ ചെയ്യുന്ന ഒരു ഏർപ്പാടുണ്ടല്ലോ അതായിക്കൂടെ രണ്ടു മാസം ഗർഭമുണ്ടായിരുന്നിട്ടല്ലേ പെങ്ങൾ തൂങ്ങിച്ചത്തത് പണ്ട് അമ്മ വിഷം കഴിച്ചതും അതുപോലെ എന്തിനും ആയിരുന്നില്ലേ മനസ്സറിയാണ്ട് ഞാൻ ഏക്കേണ്ടത്തിന്റെ പേര് നീ മുഴുവൻ ഞാൻ കേട്ടുന്നു എന്റെ അമ്മയുടെയും പെങ്ങളുടെയും പേര് കൂടി പറഞ്ഞോണ്ടല്ലോ അന്ന് മുതൽ ഇന്ന് വരെ കണ്ട മാലാവടെ എല്ലാം കാലി പിടിച്ച് ഞാൻ പറഞ്ഞതാ അവരെ ഞാൻ കൊന്നിട്ടില്ലാണ്ട് പക്ഷെ എന്റെ അമ്മയുടെ പെങ്ങളെ പേര് കൂട്ടി പറഞ്ഞോ വിളിക്കുന്നത്
നീ അത് ചെയ്തു എന്ന് ആര് പറഞ്ഞാലും ഞാനത് വിശ്വസിക്കൂല. പക്ഷെ കുടിക്കാരി വിശ്വസിച്ചില്ലേ. 24 വർഷം അവള് കാട്ടിക്കൂട്ടിയ സ്നേഹവും ബന്ധമൊക്കെ വെറും വേഷം കെട്ടലായിരുന്നല്ലേ. എന്റെ 11ാമത്തെ വയസ്സിൽ നാടകക്കാരിയുടെ കൂടെ അച്ഛൻ ഇറങ്ങിപ്പോയെന്ന പേരും പറഞ്ഞ് വിഷം കുടിച്ച് അമ്മ കഴിച്ചിലായി. വാഴയിലയിൽ പൊതിഞ്ഞ ശവം പഞ്ചായത്തുകാരെ കുഴിച്ചിടാൻ കൊണ്ടുപോയപ്പോ മുതല് ഈ നെഞ്ചോട് ചേർത്ത് ഞാൻ പൊന്നുപോലെ വളർത്തി വലുതാക്കി എന്റെ പെങ്ങള് അവളും എന്നെ ഇട്ടിട്ട് പോയി. ആ തേവിടിശി പറഞ്ഞ കേട്ടില്ലേ, മരിക്കുമ്പോൾ അവൾക്ക് 2 മാസം ഗർഭമുണ്ടായിരുന്നു. സത്യമാണോടാ? നീ അതൊക്കെ മറക്ക്. നിനക്ക് ഞാനുണ്ട്, എന്റെ ആലുണ്ട്, പണിയെടുത്ത് നമുക്ക് അവിടെ കഴിയാം. വല്യമാമേരാലെ പണിയെടുത്താ മാത്രേ മൂശാരി ആവുള്ളൂ എന്ന് പ്രമാണമൊന്നുമില്ലോ. എന്നെ ആ ആലയിൽ പണിയെടുപ്പിക്കില്ല എന്ന് അമ്മാമ്മ പറഞ്ഞു. അങ്ങോട്ട് ഞാൻ പോയില്ല. ആ മുഖത്ത് നോക്കാൻ എനിക്ക് വയ്യ. അത് നന്നായി. സ്വന്തം അമ്മാമ്മ ആട്ടിറക്കി എന്നുള്ള വർത്താനം നാട്ടുകാരെ കൊണ്ട് പറയിക്കണ്ട. പരമോ, എനിക്ക് 2 പെൺകുട്ടികളാ. കൂട്ടിയും ചോദിച്ചും പറഞ്ഞും എന്നെ വഴിയാതാരാക്കരുത്. ഇല്ല, പറ അമ്മാമ്മ എന്താ പറഞ്ഞേ? പുകഞ്ഞ കൊല്ലി പുറത്ത്, അത്ര തന്നെ. ജഗദമ്മയുടെ മംഗലം നടത്താൻ തിടുക്കം കാട്ടിയത് വല്യമ്മാമയാ. അമ്മാമ്മ നിർബന്ധിച്ചപ്പോ ജഗത സമ്മതം മൂളിയല്ലേ. പെണ്ണൊരുത്തിക്ക് എത്ര കണ്ടുപിടിച്ചു നിൽക്കാൻ പറ്റും? കൊല്ലാൻ കൊണ്ടുപോകുന്ന അറവുപാടിന്റെ മുന്നില് തൂക്കിയിട്ടിരിക്കുന്ന പച്ചില പോലെ ഒന്ന് നമ്മുടെ മുന്നിലും കാട്ടി മോഹിപ്പിക്കുന്നുണ്ടല്ലോ പവിത്ര കണ്ണാടിന്റെ കൂട്ട്. കാലം എത്രയായത് അയാൾക്ക് വേണ്ടി നമ്മൾ അടിമപ്പണി ചെയ്യുന്നു. കോഴിക്ക് മുല വരും പോലെ ഇന്ന് തരും നാളെ തരും, എവിടെ കിളവനത് ആർക്കും പറഞ്ഞു കൊടുക്കില്ല. പക്ഷേ നിന്നെ തൂക്കിക്കൊല്ലാതിരുന്നത് കഷ്ടായി പോയിന്ന് അമ്മാമരെ വായന്ന് വരുന്ന് നീ സ്വപ്നത്തിൽ പോലും കരുതുന്നുണ്ടോ? എങ്കിലുണ്ടായി, ഒരു വട്ടല്ല പലവട്ടം. എന്റെ 2 പെൺകുട്ടികളാണ് ഞാൻ കേട്ടതാ. എന്ത് പറ്റിയ കുട്ടിക്ക്? എന്താ പരമോ ഇത്? എനിക്ക് നിങ്ങളെ അല്ലാണ്ട് അമ്മാവേ. എനിക്ക് അമ്മാമ്മ ഒന്ന് കാണണം. എവിടെ വിളിക്ക? അച്ഛൻ ഇവിടെ ഇല്ല, പരമോട്ടും കയറുവാ. വേണ്ട, ഇവിടെ നിന്നോളാ. അമ്മാമ്മ ഒരുമ പറയണം പരമു അന്വേഷിച്ചു വന്നു. തൂക്കിക്കൊന്നു കാണാൻ പ്രാർത്ഥിച്ചവരുടെ കൂട്ടത്തിൽ ഇനി മൂപ്പരെ കൂടിയുള്ളൂ നേരിൽ കണ്ട് നന്ദി പറയാൻ. എന്താ പരമോട്ടേ ഇത്? എന്ത് ഭ്രാന്തായി പറയണേ? ഭ്രാന്ത? എനിക്ക് ഭ്രാന്ത് തന്നെ. അല്ലെങ്കിൽ ഈ കണ്ട കാലം മുഴുവൻ ഈ ആലയെ കിടന്ന് അടിമപ്പണി ചെയ്യുവോ? പവിത്ര കണ്ണാടിയുടെ കൂട്ട് പറഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞ് എത്ര പാവങ്ങളെ എന്റെ അച്ഛൻ ഇവിടെ കഷ്ടപ്പെടുത്തിട്ടുള്ളത്? സത്യമല്ല നിനക്ക് പറയാൻ പറ്റുമോ? ഇല്ലെങ്കിൽ ഇതാ ഞാൻ തിരിച്ചു വന്നിരിക്കുന്നു. അമ്മാമ്മ പറയുന്നത് അക്ഷരം പ്രതി അനുസരിച്ച് കഴിയാം. പാദസേവ ചെയ്യാം. എനിക്ക് ആല കൈമാറി കൂട്ട് പറഞ്ഞുതരുമോ എന്റെ അച്ഛൻ? കുഞ്ഞുന്നാള് മുതൽ കേട്ടു വളർന്നതാ പണി ചെയ്യാൻ പ്രാപ്തിയാകുന്ന കാലത്ത് കണ്ണാടി കൂട്ടും ആലയും എനിക്കെന്ന്. ആ പേരും പറഞ്ഞ് ഒത്തിരി കാലം ഇവിടെ മണ്ണരപ്പിച്ച് ഉലയൊതിച്ചും കഷ്ടപ്പെടുത്തിയതാ. എനിക്കറിയണം, അറിഞ്ഞേ പറ്റൂ. പരമോട്ട പതുക്കെ നാട്ടുകാർ കേൾക്കും. കേൾക്കാൻ തന്നെയാ പറയണത്. മൂത്ത മൂശാരിയുടെ പ്രൗഢിയും ഗമയും ആരാധിച്ചിരുന്ന ചെറുപ്രായത്തിൽ കൂട്ടു പറഞ്ഞു തരാമെന്ന മോഹം തന്നു. ചോരത്തിളത്തിന്റെ പ്രായമായപ്പോ സ്വന്തം മോളായ നിന്നെ ചൂണ്ടിക്കാട്ടി കൊതിപ്പിച്ചു. ഓഹോ, ഈ രീതിയിലാണ് തുടർന്ന് വർത്തമാനമെങ്കിൽ ഞാൻ ഈ പടി അടയ്ക്കും. ഈ പടി തുറന്നിട്ട് ഒത്തിരി രാത്രികൾ ഈ എനിക്ക് വേണ്ടി കാത്തിരുന്നിട്ടുണ്ട്. ഒറ്റത്തന്തയ്ക്ക് പറന്നവനായതുകൊണ്ട് നിനക്കൊന്നും പെണഞ്ഞില്ല. ഇല്ലെങ്കിൽ ഗുസ്തിക്കാരൻ ചക്രപാണിയുടെ പുറുക്കാൻ തുടങ്ങുമ്പോ തന്ത ആരാണെന്നറിയാത്ത ഒരു കുട്ടിയെയും കൂട്ടി ഇവിടുന്ന് ഇറങ്ങേണ്ടി വന്നേനെ നിനക്ക്. ഈ പടി തുറന്ന് കാത്തിരുന്നിട്ടുള്ളത് എന്ന് മുതലാണെന്ന് ഓർത്തു നോക്ക്. അമ്മ ചത്ത് ഒരു നേരത്തെ അന്നത്തിന് ഗതിയില്ലാതെ ഈ വീട്ടുപടികൾ തെണ്ടി തിരിഞ്ഞ് കയറി വന്ന അന്ന് മുതല്. അന്ന് സംസാരിക്കുമ്പോ ഈ തലയെടുപ്പില്ലായിരുന്നു നിങ്ങക്ക്. കൂടെ കിടക്കാൻ ഒരു ആണിനെ മാത്രമാണ് ജഗത മോഹിച്ചിരുന്നതെങ്കിൽ കണ്ണാടി വാങ്ങാൻ ഇവിടെ വരുന്ന മുതലാളി ചെക്കന്മാരിൽ ഒരുത്തരൊന്ന് ചിരിച്ചു കാണിച്ച മതിയായിരുന്നു. എന്നെ മോഹിച്ച ചെക്കന്മാരിൽ ആരെക്കാളും ക്യാമറ അല്ലായിരുന്നു നിങ്ങള്. എന്നിട്ടും ഞാൻ മോഹിച്ചു, സ്നേഹിച്ചു. എല്ലാം തകർത്തെറിഞ്ഞ് എന്റെ ജീവിതം നശിപ്പിച്ചിട്ട്
നീ ഇന്ന് കുടി വന്ന് എന്നെ അന്വേഷിച്ചു എന്ന് പറഞ്ഞു. നിന്നെ തൂക്കിക്കൊല്ലാൻ മോഹിച്ചവരുടെ കൂട്ടത്തിൽ എന്നെയും കൂട്ടി നീ പറഞ്ഞു എന്ന് കേട്ടു. അങ്ങനെ നിനക്ക് തോന്നണ്ടെങ്കിൽ ഞാനായിട്ടത് മാറ്റാൻ നിൽക്കണില്ല. എന്നെ നീ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, പഴിച്ചോ. പക്ഷേ ജഗത, അവൾ നിനക്ക് വേണ്ടി സ്വന്തം ജീവിതം ചാമ്പലാക്കിയ പെണ്ണ. അവളെ പള്ളു പറഞ്ഞ ദൈവം പോലും നിനക്ക് മാപ്പ് തരില്ല. 24 വർഷം പണിയെടുത്തതിന്റെ കൂലി നീ ചോദിച്ചു എന്ന് കേട്ടു. എഴുതിക്കൂട്ടി സംഖ്യ എത്ര എന്ന് പറഞ്ഞോ, തരാം. പകരം കണക്ക് വയ്ക്കാൻ ഞാൻ തന്നതിനൊന്നും രേഖയില്ല. അതെഴുതി വെച്ചിരിക്കുന്നത് ഈ നെഞ്ചിലാ. ഒന്നും പറയാനില്ലേ നിനക്ക്? കണ്ണാടിയുടെ കൂട്ടുപഠിപ്പിക്കാമെന്ന മോഹം കൊടുത്ത് ഞാൻ ആരെ കൊണ്ടും പണിയെടുപ്പിച്ചിട്ടില്ല. ആരോടും പറയാണ്ട് ഞാൻ കാത്തു സൂക്ഷിച്ചത് ആർക്കു വേണ്ടിയാണെന്ന് നിനക്ക് നന്നായി അറിയാലോ. പക്ഷേ ഇനി നീ അതിന് യോഗ്യനല്ല. ആലയും കൂട്ടുപൊഴിച്ച് എന്ത് വേണമെങ്കിലും ചോദിച്ചോ, തരാം. എനിക്കൊന്നും വേണ്ട. ഒന്നും ഞാൻ മോഹിച്ചതല്ലായിരുന്നു. എല്ലാവരും എല്ലാം എനിക്ക് വെച്ച് നീട്ടിയതാ. നഷ്ടപ്പെട്ട ഒന്നും തിരിച്ചു കിട്ടില്ല എന്നറിയാം, നന്നായി അറിയാം. പട്ടി ഓടിച്ചപ്പോ ഞാൻ ഓടി. ഉണ്ണി ഒന്ന് വീശിക്കൊടുക്ക് വെള്ളം. പേടിക്കാൻ ഒന്നുമില്ല. എന്തുണ്ടായത് നിങ്ങൾ പറ? അലർച്ച കേട്ട് ഞങ്ങൾ ഓടി വരുമ്പോ ബോധമില്ലാണ്ട് വഴി കിടക്കുന്നു. ആരോ അടിച്ചതാ. പൂച്ചനി രാത്രിയിൽ എവിടെ പോയതാ? പരമുവിന്റെ വീട്ടിലേക്ക് പോവാന്ന് പറഞ്ഞു പോയതാ. അമ്മാവ എന്തു പറ്റി അമ്മാവ? അയ്യോ, ആരെ ഈ കടുങ്കൈ കാണിച്ചത്? ചത്തു നോക്കാൻ വന്നതാണോ? ഇല്ല, ചത്തിട്ടില്ല. എന്റെ അച്ഛൻ കണ്ടു തുറക്കുമ്പോ ഇങ്ങടെ മുഖം കാണരുത്. ദയവ് ചെയ്തൊന്ന് പോ. കാര്യം പറ. പറ്റി, നമ്മുടെ പണി പറ്റി. എന്ത് പണി? നമ്മുടെ കൂടോത്രം ഏറ്റു. രാത്രി പരമുവിന്റെ കുടി പോയിട്ട് വന്ന കുപ്പുവച്ചനെ ഒടിയൻ അടിച്ചു വീഴ്ത്തി. തന്നോട് ആരാ പറഞ്ഞത്? ഒടിയൻ വന്ന് പറഞ്ഞു ഒന്ന് പോടോ അവിടുന്ന്. ഇയാളിത് എവിടുത്തുകാരനാ? പാതിരാക്കി വഴിയിലിട്ട് കുപ്പുവച്ചനെ ഒടിയനല്ലാതെ ആരടിക്കാനാ? അപ്പോഴേ എന്റെ ഡ്യൂട്ടി തീർന്നു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഈ മിക്സിംഗ് പഠിച്ച് കണ്ണാടി വാർപ്പ് തുടങ്ങിയിട്ട് എന്നെ തടഞ്ഞാൽ. എടോ വെള്ളച്ചാരി, ഓനൊന്ന് പഠിച്ചെടുത്തോട്ടെ. കച്ചവടം തുടങ്ങിയാൽ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. 50-50. എന്തിനാ ഇത്ര വിഷമിക്കുന്നേ? ചത്തില്ലല്ലോ. ആര്? ആരുടെ കാര്യം നീ പറയണേ? എന്റെ അച്ഛന്റെ. അല്ലാണ്ട് ആരുടെയാ? സത്യം പറ. നിങ്ങൾ ഇന്നലെ പട്ടി അടിക്കാൻ വന്നു എന്നൊക്കെ പറഞ്ഞത് കള്ളക്കഥയല്ലേ? നീ എന്തു വർത്താന ചിന്നുവി പറയണത്? ആ നമ്പീശന്റെ നായരെ വായെന്ന് കഷ്ടിച്ചാ ഞാൻ. വേണ്ട, 10-12 വർഷമായിട്ട് ഞാൻ കുമാരേട്ടനെ കാണുന്നതല്ലേ. പരമല്ല അടിച്ചതെന്ന് എനിക്ക് അപ്പോഴേ അറിയായിരുന്നു. എന്തിനാ ഈ ഭ്രാന്തൊക്കെ കാണിച്ചത്? ഉള്ളതുകൊണ്ട് നമുക്ക് സന്തോഷമായിട്ട് കഴിയാലോ. കെട്ടിലും മേട്ട് കഴിയാൻ മോഹിച്ചൊന്നുമല്ല ഞാൻ കുമാരേട്ടന്റെ കൂടെ ഇറങ്ങി വന്നത്. എന്ത് വേണമെങ്കിലും ഞാൻ സഹിക്കാം. പട്ടിണി അടക്കേണ്ടി വന്ന അതിനും തയ്യാ. എല്ലാം നിനക്ക് വേണ്ടിയാ. കണ്ണാടി കൂട്ട് പഠിച്ച് പണക്കാരനാവാനുള്ള മോഹം കൊണ്ടല്ല. ഈ പുരയിലുള്ളൊരു നിന്നെ പള്ളു പറയാത്ത ഒരു ദിവസമെങ്കിലും എനിക്ക് കാണണം. കുമാരൻ മൊയന്തനല്ലെന്ന് എല്ലാവരും ഒന്ന് കാണിക്കണം. അതിനെന്തും ഞാൻ ചെയ്യും. എന്തോ
എനിക്ക് ആ കണ്ണാടിയുടെ കൂട്ട് വേണം. ഞാനാ ഞാനാ കൊല്ലാനല്ല ദ്രോഹിക്കാനുമല്ല. എന്റെ അച്ഛനെ അടിച്ചത് ഞാനാ. ചിന്നു, നിന്റെ കെട്ടിയവനോട് വെളുപ്പ് നിത്തറ്റം വരാൻ പറയണം. തിരുനാവായ വരെ പോയി ജ്യോത്സ്യനെ വിളിപ്പിക്കണം. ഉടുങ്ങല്ലൂക്കാരൻ ഒരു പുതിയ പണിക്കരി വന്നിട്ടുണ്ട് എന്ന് കേട്ടു. മൂപ്പര് തന്നെ ആയിക്കോട്ടെ. ആല കൈമാറാൻ നേരമായി എന്നാ തോന്നണേ. ഇനി അതും ജ്യോത്സ്യര് തന്നെ പറയട്ടെ. ഓം ഭഗവതി നമസ്തേ. നിമിത്തങ്ങളിൽ ഒരു തടസ്സം കാണുന്നുണ്ടല്ലോ. അപമൃത്യു സംഭവിച്ച രണ്ട് ആത്മാക്കൾ ഗതികെട്ടാതെ അലിയുന്നതായി കാണുന്നു. അങ്ങനെ വല്ലതും സംഭവിച്ചതായി ഓർമ്മയുണ്ടോ? കണ്ണടച്ചാലും തുറന്നാലും അത് മാത്രമേ ഉള്ളൂ ഓർമ്മയിൽ. രക്തബന്ധത്തിലുള്ള ആരോ ആണ് അല്ലേ? അതെ, സ്വന്തം രക്തം. മരിച്ചവരിൽ ഒരാൾ എന്റെ പെങ്ങളുടെ മകളാ, പിന്നെ ഒരാശാരിച്ചക്കൻ. അവനെ കൊന്നത് എന്റെ അനന്തരവൻ പരമു. ബന്ധനസ്ഥനായിരുന്ന മരുമകൻ മോചിതനായി അല്ലേ? ഉവ്വ്, നാട്ടിലുണ്ട്. നിമിത്തപ്രകാരം ഒരു ജീവഹാനി കൂടി കാണുന്നുണ്ട്. ആത്മഹത്യയോ കൊലപാതകോ എന്തോ ആവാം. അതും ഈ ആല കൈമാറ്റവും തമ്മിൽ എന്തെങ്കിലും? എല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. എന്തെങ്കിലും ഒരു പരിഹാരം ഗുരുകാരണവന്മാരായിട്ട് പകർന്നു തന്ന ഒരു സിദ്ധിയാ. അത് അന്യം നിന്നു പോവാതെ കാക്കണം. വഴിയുണ്ട്. അലയുന്ന ആത്മാക്കളെ ബന്ധിക്കണം. ഒരു ചാവിടുത്തം വേണ്ടി വരും. എന്റെ തങ്കു, ആല കൈമാറാനുള്ള നേരം നോക്കിയതല്ലേ ഉള്ളൂ. ആല കൈമാറി കുമാരൻ വല്ലച്ചാതിയ കൂട്ടൊന്നു പഠിച്ചോട്ടെ. ഫിസ്റ്റി ഫിസ്റ്റി എങ്കിൽ ഫിസ്റ്റി ഫിസ്റ്റി. ഇനി ഈ രാത്രി ഒറ്റയ്ക്ക് ഞാൻ. എന്താ നിനക്ക് പേടിയുണ്ടോ? അല്ല, ലക്ഷ്മിയുടെയും ആശാരിച്ചക്കന്റെയും പ്രേതം ഗതി കിട്ടാതെ അലയുന്നു എന്ന് ജ്യോത്സ്യൻ തമ്പുരാൻ പറഞ്ഞത് കേട്ടത് മുതലൊരു. അത് പേടിക്കാനൊന്നുമില്ല, ഞാൻ നിനക്കൊരു ചൂട്ട് കത്തിച്ചരാം. നീ ഒരു പാട്ടും പാടി പൊയ്ക്കോട്ടോ. നീ അടുക്കളയെന്നൊരു ചൂട്ട് കത്തങ്ങി എടുത്തേക്ക്. വേലുവിന്റെ എഴുത്തൊക്കെ വരുന്നുണ്ടോ സരളെ? ഉടനെയെങ്ങാനും വരുന്നുണ്ടോ? പീഡിയയുടെ ആധാരം എഴുതി വാങ്ങി കറങ്ങുന്ന കസേരയ്ക്കും സ്റ്റെപ്പ് കട്ടിങ്ങിന്റെ മെഷീനും അഡ്വാൻസും കൊടുത്തു. മുന്നിൽ കണ്ണാടി കൂടി ഇട്ടാ പിന്നെ അച്ഛനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതിന് പകരം ചോദിക്കാൻ വന്നതാണോ? മാപ്പാക്കണം, അന്നേരത്തെ തോന്നലിന് അങ്ങനെയൊക്കെ പറഞ്ഞു പോയി. അതെ, ഓരോ നേരത്തെ സൗകര്യത്തിന് നമുക്ക് ഓരോന്ന് പറയാം, പിന്നെ മാറി വരുന്ന സമയവും സൗകര്യവും നോക്കി മാറ്റി പറയാം. പരമേട്ടന്റെ തോന്നലുകൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെ, ഞാൻ പറയണത് കേൾക്കാൻ പോലും മനസ്സില്ലല്ലോ. നീ പറഞ്ഞതെല്ലാം വിശ്വസിച്ച് ഞാൻ ഒരു മണ്ടനാണെന്നറിയാൻ അകന്നു നിന്ന 3 മാസമേ വേണ്ടി വന്നുള്ളൂ. ജയിലിന്റെ അഴികളും ഇടനാഴികളും എനിക്ക് പരിചയമായി വരും മുമ്പ് പണ്ട് നീ കാണാനും പറയാനും അറപ്പാണെന്ന് പറഞ്ഞിരുന്ന ഒരുത്തന്റെ താലിക്ക് വേണ്ടി ഒരു ഉളുപ്പുമില്ലാതെ കഴുത്തു കെട്ടി കൊടുത്തില്ലേ?
തൂക്കിക്കൊല്ലാനല്ല ആറു വർഷത്തെ തടവിനാ എന്നെ ശിക്ഷിച്ചത്. അതറിഞ്ഞിരുന്നില്ലേ നീയെ? പിന്നെന്തിനാ എന്തിനാ? അത് തന്നെ, അതുകൊണ്ട് തന്നെയാ ഞാൻ പറഞ്ഞത്, കൂടെ കഴിയാനാണ് ഒരുത്തിനെ നിനക്ക് വേണ്ടിയിരുന്നുള്ളൂ. അന്ന് അച്ഛന്റെ അവതാരത്തിൽ കഴിയുന്ന ഞാനാകട്ടെ എന്ന് കരുതി. തറവാട്ട് സ്വത്തായിട്ടുള്ള കണ്ണാടിക്കൂട്ട് അന്യന്റെ കൈ പെട്ടുപോകാതിരിക്കാൻ നിന്റെ അച്ഛനും കണ്ടു ആ വഴി. ആറു വർഷത്തെ ശിക്ഷയ്ക്ക് ജയിലിൽ പോയപ്പോ ഒക്കെ മറന്നു രണ്ടാളും. ആയിക്കോട്ടെ, ഒന്നിനി ഞാനില്ല. വിഷം തിന്ന് ചത്ത് അമ്മയുടെ ശവത്തിനരികത്തുനിന്ന് എടുത്തുകൊണ്ട് പോന്ന് ഇത്രയും കാലം ഊട്ടി വളർത്തിയിരുന്ന അന്നിയുണ്ട് നിന്റെ അച്ഛനോട്. അതിന്റെ പേരിലാണ് ഇന്ന് നിന്റെ മുഖത്ത് കാറി തുപ്പാത്തം നോർത്തോ. പക്ഷെ ഇങ്ങനെ പറഞ്ഞ തണ്ടും തടിയുള്ള ആണുങ്ങളെ അന്വേഷിച്ച് നടക്കുന്ന ഞാനില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ വീരോട് സംസാരിക്കാൻ പരമൂന്ന് ഒരാളുണ്ടാവില്ലായിരുന്നു. ശശിയെ കൊല്ലുന്നത് കണ്ടു എന്ന് പറഞ്ഞ ഒരുത്തൻ അത് പോലീസിനോട് പറഞ്ഞിരുന്നെങ്കിൽ ആറോ പന്ത്രണ്ടോ വർഷം കഴിഞ്ഞാലും നിങ്ങൾ പുറത്തു വരില്ലായിരുന്നു. തൂക്കിക്കൊല്ലുന്ന ആ വക്കീലും ആൾക്കാരും എല്ലാം പറഞ്ഞത് ശിക്ഷ മേടിക്കാൻ പോണ ആളെങ്കില് എനിക്കെണ്ണിനല്ലാത്തതുകൊണ്ട് അയാളുടെ കാല് പിടിച്ചു ഞാൻ ചക്രപാണിയുടെ ഒടുവിൽ നിങ്ങൾക്കെതിരെ സാക്ഷി പറയാണ്ടിരിക്കണമെങ്കിൽ അയാളുടെ കെട്ട് തലയ്ക്ക് ഞാൻ കഴുത്ത് നീട്ടിക്കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ സമ്മതിച്ചു. എനിക്ക് അറപ്പും വെറുപ്പുള്ള ആളിന്റെ കെട്ടിയോളാകാൻ ഞാൻ സമ്മതിച്ചു. കാരണം എനിക്ക് എന്നേക്കാൾ വലുത് നിങ്ങളുടെ ജീവനായിരുന്നു. അയാളുടെ കൂടെ പുറത്തപ്പോഴും എന്റെ മനസ്സ് മുഴുവൻ നിങ്ങളായിരുന്നു. നിങ്ങൾ തിരിച്ചു വന്ന് ഒന്ന് ജീവനോടെ കാണാൻ അതിനു വേണ്ടി മാത്രമാണ് ഞാൻ ജീവിച്ചത്. ലക്ഷ്മി, ലക്ഷ്മി എടി, ലക്ഷ്മി കൊരങ്ങ പരീക്ഷയാണെന്ന് പറഞ്ഞിട്ട് പെണ്ണിന്റെ ഒരു ഉറക്കം കണ്ടില്ലേ? എടി എഴുന്നേക്കാ. ഇപ്പൊ രണ്ട് മിനിറ്റും കൂടി. എടി നിനക്ക് ഏഴേ കാലിന് ഷട്ടിൽ പോണം എന്നല്ലേ പറഞ്ഞത്? നേരെ ഇപ്പൊ എത്രയെന്ന് അറിയോ? ഇങ്ങോട്ടെ പോയി കുളിച്ചോ. അല്ലേ ആ വാ വാ വേഗം. മീരാനെ, എടോ മീരാനെ ഒന്ന് എഴുന്നേക്കണോ. ഇന്നലെ വൈകിട്ടേ പറഞ്ഞല്ലേ രാവിലെ വെള്ളം ഇറക്കണമെന്ന്. അത് ആറര മണിക്ക് തന്നെ നിങ്ങൾ പറഞ്ഞു. മണി എത്രയായിരുന്ന വിചാരം? എടോ ഏഴേ കാലിന് ഷട്ടിൽ കിട്ടിയാലേ കുട്ടിക്ക് പരീക്ഷ എഴുതാൻ പറ്റൂ. ഒന്ന് വേഗം വാടൂ. മനസ്സമാര് ഉറങ്ങാനും സമ്മതിക്കില്ലെന്ന് വെച്ചാ വെറുതെ അല്ല. പിന്നെ എങ്ങനെയായി കരയുന്ന ഒരാൾ ഫ്രീ ഡിഗ്രി പാസ്സാവുന്നത്? ഒരാളെങ്കിൽ ഒരാൾ രക്ഷപ്പെടുന്ന കണ്ടുകൂടാ. അല്ല നമ്മൾ റെഡി. നീ നമ്മൾ കാരണം എന്റെ പുന്നാരപ്പങ്ങൾ കലക്ടർ ആവാണ്ടിരിക്കണ്ട. എന്താണ് ഒരു കുഞ്ഞ പോലെ ഒരാളുകൂടെ ഉണ്ടേ? എങ്ങോട്ടാ വരവിട്ട കാലത്ത് തന്നെ? ഏയ് ഞാനല്ലേ ലക്ഷ്മിയാ. ആ ഇനി അക്കരെ ചെന്നൊരു കൂട്ടായല്ലോ. ലക്ഷ്മിക്ക് പരീക്ഷയാടാ, അരക്കൊല്ല പരീക്ഷ. നീ എങ്ങോട്ടെ കാലത്ത്? പണിക്ക, ടൗണിലെ പണി. ആ അപ്പൊ ഞാൻ ഇനി വരണ്ടല്ലോ. ശശി ഉണ്ടല്ലോ. ആ അല്ല, അടുത്ത വെള്ളിയാഴ്ച ഉത്രാളിക്കാവിലെ പൂരം, നമുക്ക് പോണ്ടേ? പിന്നെ പോണ്ടേ, നല്ല കാര്യായി. അന്ന് നമുക്കൊന്ന് കൂടണം. പരമേട്ടാ, കഞ്ഞിയും പുഴുക്കും എടുത്തു വെച്ചിരിക്കുന്നു. ആ വരിയെ. എന്താടാ കുടിയെ കഞ്ഞിവെപ്പൊന്നുമില്ലേ? കൊച്ചിന് പരീക്ഷയാ. പരീക്ഷയെ കുടിയിൽ കഞ്ഞി വെക്കേണ്ടതുണ്ട്. അത് ഇങ്ങക്ക് പറഞ്ഞാ മനസ്സിലാവില്ല. ഓള് പഠിക്കുന്നതേ ഫ്രീ ഡിഗ്രിക്കോ, ഫ്രീ ഡിഗ്രി. മരുന്നെങ്കിൽ വാല്ലെങ്കിൽ തണുത്തു പോകും. ഈ അവിടെ അടച്ചു വെച്ചേക്ക് ഞാൻ വന്ന് കഴിച്ചോളാം. ഓക്കും ഉണ്ടാനും പറയാനും എന്തെങ്കിലും കാണും. ഏത് നേരം ആലയും വാർപ്പും കൊച്ചിന്റെ പരീക്ഷയും. എങ്കി ഒരു കാര്യം ചെയ്യാം, ഞാൻ അവളെ വിളിച്ചോണ്ട് പോയി വഴി വെച്ചൊരു പാട്ടുണ്ടാരിച്ച് നടത്താം. ഏ അത് വേണ്ട, അങ്ങനെ ആച്ചാ തന്നെ നമ്മുടെ കാവില് പൂരം വരുന്നുണ്ട്. അവിടെ സ്റ്റേജിൽ വെച്ച് ആയിക്കോട്ടെ. എന്തേ 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 സ്റ്റേജിൽ വെച്ച് ആയിക്കോട്ടെ. ഏകദേ Mm-hmm.
നാട്ടുകാരെ, ഇന്ന് കൃത്യം 6 മണിക്ക് പോങ്ങാട്ട് സ്കൂൾ വളപ്പിൽ വമ്പിച്ച സ്വീകരണ യോഗം. ഇന്ത്യൻ പ്രസിഡന്റിന്റെ അവാർഡ് നേടിയ ശ്രീമാൻ പുപ്പുവച്ചൻ മൂശാരിക്ക് വമ്പിച്ച സ്വീകരണം. പ്രിയപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ, നമ്മുടെ നാടിന്റെ അഭിമാനവും സമ്പത്തുമായ പവിത്ര കണ്ണാടി നിർമ്മാണത്തിൽ ലോക പ്രശസ്തനായ ശ്രീമാൻ കുപ്പുവച്ചൻ മൂശാരിക്ക് ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രസിഡന്റിന്റെ പ്രത്യേക ശുപാർശ പ്രകാരം ഫെല്ലോഷിപ്പ് കിട്ടിയ സന്തോഷകരമായ കാര്യം നിങ്ങൾ ഇതിനകം അറിഞ്ഞിരിക്കുമല്ലോ. ശ്രീമാൻ കുപ്പുവച്ചന്
നാടിന്റെ ആദര സൂചകമായി നൽകുന്ന പൊന്നാട അണിയിക്കുവാൻ ബഹുമാനപ്പെട്ട കലക്ടറെ ഞാൻ ക്ഷണിക്കുന്നു. ഞാൻ ഇവിടെ സംസാരിക്കാൻ എനിക്ക് എല്ലാവരോടും നന്ദിയുണ്ട്. ഇതൊന്നും എന്റെ കഴിവല്ല, പോങ്ങാട്ട് മുത്തപ്പന്റെ കൃപാകടാക്ഷം കൊണ്ട് മാത്രം കഴിയണതാ. പവിത്ര കണ്ണാടിയുടെ കൂട്ട് ഞാനും എന്റെ പൂർവ്വപിതാക്കന്മാരും രഹസ്യമായി സൂക്ഷിക്കുന്നു എന്ന് ഇവിടെ കളക്ടർ അങ്ങൊന്നും വേണ്ടപ്പെട്ടവരും പറയണത് കേട്ടു. പക്ഷേ അത് രഹസ്യമായി സൂക്ഷിച്ച് കണ്ണാടി ഉണ്ടാക്കി ധനവാനാകാനല്ല, അതിന്റെ പവിത്രത സൂക്ഷിക്കാൻ വേണ്ടി മാത്രമാണ്. ഞാൻ അത് ആത്മാർത്ഥതയോടെ സൂക്ഷിക്കുകയും ചെയ്യും. എന്റെ കാലശേഷം എന്റെ പൂർവ്വപിതാക്കന്മാരെ പോലെ തന്നെ ഞാൻ എന്റെ കുട്ടികൾക്ക് പകർന്നു കൊടുക്കും. എന്റെ മകളുടെയും മരുമകളുടെയും ഭർത്താക്കന്മാർക്ക് അവരത് പവിത്രമായി സൂക്ഷിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞങ്ങൾക്ക് കൂട്ടു പറഞ്ഞത് ഒരു കാര്യം പറ അവൾ എന്ത് തെറ്റാ ചെയ്തത്? എടാ ഓളകട തെറ്റ് ചെയ്തത് ഞാനാ. എടാ നേരവും കാലവും നോക്കാണ്ട് നീ ഓളെ വിളിച്ചോണ്ട് വന്നപ്പോ ഞങ്ങൾ ഇവിടെ കയറ്റി താമസിപ്പിച്ചില്ലേ? അതുകൊണ്ട് എന്നെ വേണം തല്ലാൻ. ഞാനാ തെറ്റെയ്തത്? കാല് പിടിച്ച് പറയാം, ഓൾ എന്ത് തെറ്റാ ചെയ്തത്? എടാ ഓളല്ലാ തെറ്റെയ്തത്. എടാ കൊഞ്ചൻ, എടാ ഞാനൊരു കാര്യം തീരുമാനിച്ചതാ. ദേവേന്ദ്രനച്ഛൻ മുത്തപ്പെട്ട് വിചാരിച്ചാ പോലും ഞാൻ വിടുകയുള്ള തന്തയാണെന്ന് ഞാൻ നോക്കില്ല. കൊന്നുകളയും ഞാൻ. അങ്ങനെ മര്യാദ പറ. അയ്യോ ചക്രപാണി ചേട്ടൻ, എവിടെയായിരുന്നു ഇതുവരെ? നാടാകെ മാറിപ്പോയല്ലോടാ, കടവത്ത് മുതൽ ഇവിടെ വരെ വന്നതിനിടയ്ക്ക് എത്രയാ പെണ്ണുങ്ങള്. അയ്യോ ഇത് വെറും ന്യൂസ് റീലാണ് ചക്രപാണി ചേട്ടാ, സിനിമ തുടങ്ങാൻ പോകുന്നല്ലേ ഉള്ളൂ. വരട്ടെ, നമുക്ക് വിശാലമായിട്ട് കാണാം ഓരോന്നോരോന്നായിട്ട്. അല്ല ഇനി കുറച്ചു കാലം ഉണ്ടാവും ഇവിടെ? കുറച്ചു കാലമല്ല, ഇനിയുള്ള കാലം ഇവിടെ. ചക്രപാണി ചേട്ടന്റെ കൂടെ ഉള്ളത് ആരാ? സിനിമ നടനാ? സിനിമ നടനോ? സിനിമ നടൻ ഇത് ചക്രപാണി ചേട്ടൻ മലർത്തി അടിച്ചവരിൽ ഒരാൾ മാത്രം. മോ ഇതുവരെ മൊത്തം എത്ര പേരെ മലർത്തി അടിച്ചിട്ടുണ്ട്? ഞാൻ എണ്ണിട്ടില്ല. മലത്തി അടിക്കുന്നവരുടെ എണ്ണം എടുക്കരുതെന്നാ എന്റെ ആശാൻ പറഞ്ഞിരിക്കുന്നത്. അതൊരു ദുശകനാ. മോൻ എത്ര കാലായി ഇവിടുന്ന് പോയിട്ട്? എനിക്ക് 10 വയസ്സായപ്പോ ഞാൻ അവിടെ വിട്ടതാ. സുലോചന എന്നെ ഓർക്കുന്നുണ്ടോ? ഞാൻ ഓർക്കുന്നുണ്ട്. സുലോചന ഒരു പട്ടുപാടും ബ്ലൗസും ഒക്കെ ഇട്ട് എഴുത്തോലം പിടിച്ച പള്ളിക്കൂടത്തിൽ പോണത് ഇന്നലത്തെ പോലെ. എന്തൊരോർമ്മ, ഞാൻ കൂടി ഓർക്കുന്നില്ല. ഇതാ ചില കാര്യങ്ങൾ മനുഷ്യന്മാരത്ര വലിയ മഹാന്മാരായാലും പണക്കാരായാലും. അതെ അമ്മേ, ചടങ്ങി വരുന്ന മേടത്തിലായാലോ എന്നൊരഭിപ്രായം ചക്രപാണി. ശശിമോനോടൊന്ന് ചോദിക്കട്ടെ, പിന്നെ നിങ്ങൾ മേടത്തിലോ മകരത്തിലോ എപ്പോ വേണമെങ്കിലും അയക്കൂ. വഴിയുണ്ട്, വഴിയുണ്ട്. ഈ ജന്മം കണ്ണാടി കൂട്ടു പഠിക്കാനുള്ള നിന്റെ മോഹം നടക്കില്ലെന്ന് വിചാരിച്ച പോരെ. ഒരു വീക്ക് ഞാൻ വെച്ചരും. മനുഷ്യൻ ആദ്യ കയറി നടക്കുമ്പോഴാ നിന്റെ ഒരു തമാശ. നിങ്ങൾ തമ്മിൽ തല്ലാടാ, നമുക്ക് വഴി ഉണ്ടാക്കുമാരാ. എന്ത് വഴി? ജഗതമ്മ പരമൂന്ന് ഇട്ടിച്ചു കൊടുക്കാൻ തന്ത തീരുമാനിച്ചു. ലക്ഷ്മിയുടെ കാര്യത്തിൽ അങ്ങനെ തീരുമാനമൊന്നുമില്ലല്ലോ. അതെ ചക്രപാണി ചേട്ടന്, ഇഫ് എനി ഐഡിയാസ് കമ്മിങ്, എന്തെങ്കിലും ഐഡിയകൾ വരുന്നുണ്ടോ മനസ്സിൽ? അങ്ങനെ വല്ലതും വന്നാ പെണ്ണുകുമാരന്റെ വീട്ടിൽ കയറുവോ? ഇല്ല, കണ്ണാടിയിൽ കൂട്ടിട്ടോടാ. ഇല്ല, ആ അതാ പറഞ്ഞത്. നിന്റെ അനിയൻ രവിക്ക് ലക്ഷ്മിനെ ആലോചനോ. എന്താടാ ചിരിക്കുന്നേ? അവനൊരാണല്ലേ. ആളായതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ, ഒരു മാസം കഴിഞ്ഞ പെണ്ണ് പ്രീഡിഗ്രി കഴിയാ. അതിലെന്താണെന്ന് ചോദിച്ചാ മഴ പെയ്യുമ്പം പോലും വെറുതെ വലിയ അനിയൻ സ്കൂളിന്റെ വരാതെ കയറി നിന്നിട്ടില്ല. ഇംഗ്ലീഷും എഴുത്തും വായനോ? ആര് പറഞ്ഞു? രവി 4-ാം ക്ലാസ് പാസ്സാ.
എടാ കുമാര, നമുക്കൊരു ഗുണമുണ്ടാകുന്ന കാര്യമാകുമ്പോ അവിടെ പിന്നെ ജാതിയെ പടുത്തൊന്നും പ്രശ്നമില്ല. നാളെ നിന്റെ അനിയൻ വിളിച്ച പെണ്ണ് കൂടെ പോരണം. അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കണം. മനുഷ്യൻ കുളിക്കുന്ന കടവത്താ, നീ പൈനെ കുളിപ്പിക്കുന്നേ. മര്യാദക്ക് വാരി അടിക്കാതെ കേറി പോണാ നിനക്ക് നല്ലത്. എന്താടാ ആരെ പണിയൊന്നുമില്ലേ? ഉണ്ട്. എന്നാപ്പോ പോടാ. മോള് പശുവിനെ കുളിപ്പിച്ചു. ഈ പിള്ളേരെ എപ്പൊ നോക്കിയാലും ലോകത്ത് മനുഷ്യരെ ആദ്യമായിട്ട് പ്രേമിക്കുക അവൻ നിനക്കുള്ള തന്നെയാ. അതിന് സമയമാവുമ്പോ ഞങ്ങൾ കാർദന്മാരെ അന്വേഷിച്ച് പിടിച്ച് നിന്റെ കൈ കൊണ്ടു തരും. പോരെ. എനിക്ക് എത്ര ആലോചിച്ചിട്ടും മൂപ്പരന്റെ ആചാര്യ വർത്താനം പറഞ്ഞെന്ന് മനസ്സിലാവണില്ല. എനിക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് ചിലതൊക്കെ മനസ്സിലാവണുണ്ട്. ജഗതമ്മേട്ടത്തെ നിന്നെയും കെട്ടുന്നവർക്ക് ആലയം കണ്ണാടിക്കൂട്ടൊന്ന് കുപ്പോച്ചന്റെ വായിന്ന് വന്നപ്പോ മുതല് ചില പ്ലാനും പദ്ധതികളൊക്കെ ഓരോ ആലോചിച്ചു തുടങ്ങി. കുമാരേട്ടന് കൂട്ടുപഠിച്ചെടുക്കാൻ ഇനി ഒരൊറ്റ വഴിയല്ലേ ഉള്ളൂ. നിന്നെ രവിയെ കൊണ്ട് മംഗലം കഴിപ്പിക്കുക. അതിനെനിക്കൂടെ തോന്നണല്ലോ. ഇങ്ങ് വരട്ടെ പൂതിയും കൊണ്ട്. എന്താടി എന്താടി മൂശാരി പെണ്ണിന് ആശാരിക്കുടിയിൽ കാര്യം കാര്യമാകുമ്പോ കുറി അടിച്ച് അറിയിക്കുന്നുണ്ട് എല്ലാരെയും. അപ്പൊ അറിഞ്ഞാ മതി. മതി മതി, എല്ലാരെയും അറിയിക്കുമല്ലോ. അത് നന്നായി. അല്ല നീ പിന്നെ എന്താ കരുതിയത്? ആരെ അറിയിക്കാണ്ട് ഞങ്ങൾ മുങ്ങു വന്നോ? സുലോചന ചേച്ചിന്റെ പേടി അതല്ല. ചേച്ചിന്റെ കാര്യം നോക്കാണ്ട് നമ്മൾ രക്ഷപ്പെടുവോന്നാ. വേണ്ട വേണ്ട, സുലോചന ചേച്ചിന്റെ കാര്യം ആലോചിച്ച് ആരും വിഷമിക്കണ്ട. ഇനി ഇപ്പൊ കുട്ടിക്കെന്താ? ഭീമസേനെ പോലെ തടിമാടനല്ലേ കിട്ടാൻ പോണേ. മോഹം തോന്നണ എന്താ അച്ഛാ, ഒന്ന് പറഞ്ഞാ മതി. കാൽച്ചോട്ടി കൊണ്ടെന്ന് വെച്ച് നിക്കില്ലേ? കെട്ടിക്കഴിഞ്ഞ നിന്നെ അങ്ങോട്ട് കൊണ്ടുപോവോ? കൊണ്ടുപോവെന്നാ പറഞ്ഞത്? മൈസൂരിൽ ഒരു വീടും പറമ്പും കൂടി വാങ്ങിയിട്ടുണ്ട് അത്രേ. നമ്മുടെ ഇവിടുത്തെ പോലെ അല്ല അവിടെ. ഇവിടെ സിനിമ ടാക്കീസ് ഉള്ള പോലെ അവിടെ ഒരുപാട് ഗുസ്തി പിടിക്കുന്ന സ്ഥലമുണ്ട് അത്രേ. കുഴപ്പമൊന്നുമില്ല. ഈ ഗുസ്തിക്കാരൻ എന്നൊക്കെ പറയുമ്പോ എല്ലാം ഗുസ്തി പോലെ ഇരിക്കും. ശി, നാളായി നിന്നോടൊരു കാര്യം പറയാനിരിക്കാ ഞാൻ. ഇപ്പൊ ഇതാരോടും പറയാൻ നിക്കണ്ട. എന്താ എടുത്തി? ലക്ഷ്മിയും ഞങ്ങളുടെ രവിയും തമ്മില് ഇതുപോലെ ഇത്തിരി ഇഷ്ടത്തിലാന്നാ കേട്ടത്. നാട്ടുകാരെങ്കിലും പറഞ്ഞ് പരമുവിന്റെ ചെവിയിൽ എത്തുന്നതിന് മുമ്പ് നീ ഇത് അവനോട് തഞ്ചോ തരോ നോക്കി ഒന്ന് പറയണം. ഏടത്തിയോട് ആരേത് പറഞ്ഞേ? കുമാരേട്ടൻ. അങ്ങനെ കാര്യമായിട്ടൊന്നും ഉണ്ടായിരിക്കില്ല. നിന്റെ ലക്ഷ്മിയുടെയും കെട്ടിയമാർക്കാ ആലാന്ന് പറഞ്ഞത് കേട്ടത് മുതൽ അക്കുമാരേട്ടനും കുടിക്കാർക്കും ഇങ്ങനെ മനസ്സ് വന്നത്. തന്നെയല്ല, രവി ആവുമ്പോ ആലയും കൂട്ടും നമ്മുടെ താവളി നിൽക്കും. പരമു, കുമാരേട്ടൻ, രവി പുറത്തുനിന്ന് ഒരാളാവുമ്പോ അതിനവള് പഠിക്കല്ലേ എടുത്തി. ഇപ്പൊ ഇതുവല്ലതും പറഞ്ഞറിഞ്ഞ പരമുവേട്ടൻ പഠിപ്പിച്ച് ജോലിക്കാരിയാക്കാനുള്ള വാശിയില്ല മൂപ്പര്. മൂശാരി കുട്ടിക്ക് ഇപ്പൊ എന്ത് ഉദ്യോഗാ? കുട്ടികളാ വല്ല വെളിവുകേടും കാണിച്ച് അവന്റെ കണ്ണിലെങ്ങാനും പെട്ടാൽ പിന്നെ പോരായി. അതുകൊണ്ട് മാത്രമല്ല കുട്ടി, ആ വഴിക്ക് നടന്ന് കണ്ണാടിക്കൂട്ടി രവിക്ക് അച്ഛൻ പറഞ്ഞു കൊടുക്കുമെന്നായാ തന്നെ എനിക്ക് കുറച്ച് സമാധാനം കിട്ടും കുടിയിൽ. ഇത് പാട്ടും തുപ്പും കേട്ട് എത്ര കാലാന്ന് വെച്ചാ സഹിക്കാവുന്നതിലേറെ സഹിച്ചു. ഏട്ടത്തെ ഓർത്ത് നീ ഇതവനെ പറഞ്ഞ് സമ്മതിപ്പിക്കണം. ശുദ്ധി വേണം, ശുദ്ധി തെറ്റിയാൽ അത് മനസ്സിലാക്കി ആലെ കയറരുതെന്ന് എല്ലാവരോടുമായിട്ട് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാ. കോങ്ങാട്ട് മുത്തപ്പനാണ്, മനസ്സറിഞ്ഞ് ഞാൻ ഒന്നും തെറ്റിച്ചിട്ടില്ല. ആലെ കയറണം മൂശാരിക്ക് മാത്രല്ല, കുടിയിലിരിക്കുന്ന പെണ്ണിനും വേണം മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ശുദ്ധി. പരിശുദ്ധായ ഒരു കർമ്മമാണ് നമ്മൾ ചെയ്യുന്നത്. പുരട്ടാൻ എന്തെങ്കിലും മരുന്നിരിപ്പുണ്ടോ അവിടെ? എടുത്തോണ്ട് വാ. എന്റെ കുടിയില് കോഴിനെയ്യ് ഇരിപ്പുണ്ട്. ആ നീ പോയി വാങ്ങിക്കൊണ്ട് വാ മോളെ. ശരി അച്ഛാ. നാളെ വരും കേട്ടോ. ഇത് കണ്ടോ, കേരളത്തിൽ ഇമ്മാരി മാല നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചക്രവാണിച്ചേട്ടൻ കോയമ്പത്തൂര് പോയി സ്വന്തം ഉണ്ടാക്കി കൊണ്ടുവന്നതാ.
ജോളിയാക്കാൻ. ഇതെന്ത് മാലയാ രംഗേട്ടാ? അയ്യോ ഇതെന്ത് മാലയാണെന്ന് അറിയില്ലേ? ഏലക്ക. ഇതെന്താ പായസത്തിലിടാനോ? പായസത്തിൽ ഏലക്കല്ല പാലക്ക. കല്യാണപ്പെണ്ണിനെ വിളിക്ക്, കല്യാണപ്പെണ്ണിനെ വിളിക്ക്. സുലോചനെ അമ്മേ, അതൊക്കെ അങ്ങോട്ട് കൊടുത്തേക്ക്. എനിക്കായിട്ട് വാങ്ങിയതാണെങ്കിൽ എനിക്കൊന്നും വേണ്ട. ഹയ്യേ, കോയമ്പത്തൂരിൽ നിന്നും സ്വന്തം ഉണ്ട് കൂടെ ഇവിടുന്ന്. ഇനി എന്റെ കല്യാണ കാര്യം പറഞ്ഞ് രണ്ടുപേരും ഈ പടി കടന്നു പോരുത്. എനിക്ക് കല്യാണം വേണ്ട. കുറച്ചു നേരം വെയിറ്റ് ചെയ്യണോ? പറ. എന്ത് വേണം? വഴി മാറൻ മാറാൻ. ഓടവള്ളിക്ക് ഞെക്ക് പോഴത്താത്തിയ ആരും അറിയില്ല, ആരും ചോദിക്കയില്ല. ചക്രവാണിയെ ചെയ്യാത്തത് പേടിച്ചിട്ടല്ല, ആരെ പേടിക്കാൻ. എന്താ വേണ്ടത്? എന്താ വേണ്ടതെന്ന് ചോദിച്ചാ ഈ ആട്ടെന്റെ ഒരു കല്യാണം മുടക്കിയില്ലേ? പകരം എനിക്കൊരു കല്യാണം കഴിക്കണം. എന്താ ഈ തയ്യാറാണോ? ആളറിയാണ്ട് വർത്തമാനം പറഞ്ഞാലുണ്ടല്ലോ, ചെവിടെ അറിയാതെ അടി മേടിക്കും. നിർത്തേ, ഈ ആരാന്ന വിചാരം? സൂക്ഷിച്ച് സംസാരിച്ചില്ലാലുണ്ടല്ലോ. ഉള്ളുമുള്ള ആൺകുട്ടിയാണെങ്കിലേ വർത്തമാനം നിർത്തി പ്രവൃത്തി കാണിക്കും, അപ്പൊ അറിയാം. കാണിക്കാം, ചക്രവാണി കാണിച്ചു തരാം. ഉള്ളും പൊള്ളവനാണോന്ന് ചക്രവാണി കാണിച്ചു തരാം. ഇപ്പൊ പൊക്കോളി. ഇതെന്ത് വർത്തമാനം നിങ്ങൾ ഈ പറയുന്നത്? അവക്ക് മംഗലത്തിൽ ഇഷ്ടമല്ലെന്ന് പറഞ്ഞാ പിന്നെ അങ്ങനെ തോന്നുമ്പോ വേണമെന്ന് വേണ്ടെന്ന് പറയുന്നത് കുട്ടികളെയാ? അല്ല, ഈ പറയും പോലെ ഇതിപ്പോ മനുഷ്യന്മാരെ വാക്കിന് ഒരു വിലയില്ലേ? താലിമാല വരെ വാങ്ങി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നാട്ടുകാരുടെ എല്ലാവരും കൂടിയാണ്. ചക്രപാണി നല്ലവനാണെങ്കിൽ നല്ലവനാ, ചീത്തയായ മഹാ ചീത്തയാ. പെൺകുട്ടിക്ക് ഇപ്പൊ മംഗലത്തിന് ഇഷ്ടമല്ലെന്ന് പറഞ്ഞ നമ്മൾ എന്താ ചെയ്യാ? അത് മംഗലം ആലോചിക്കുമ്പോഴേ പറയേണ്ടതാ. ഒരു കാര്യം ചെയ്, മൂത്ത പെണ്ണിനല്ലേ സമ്മതക്കുറവുള്ളൂ, ഇളയത് രണ്ടെണ്ണം നിൽക്കുന്നുണ്ടല്ലോ, അതിലൊരെണ്ണത്തിനെ കെട്ടിച്ചോട്. ചേരണ മുട്ടുന്നു, ഇതെന്താ കാലിക്കച്ചോടാ? നിനക്ക് കെട്ടിച്ചേരാ ഇവിടെ പെൺകുട്ടികളില്ല. തീർന്നില്ലേ? ഇനി കൂടുതൽ സംസാരിക്കണ്ട, ഇറങ്ങി ഇറങ്ങി എല്ലാരും. എടോ, മഞ്ഞ നിറം മാറാത്ത പീറ ചെക്കൻ, ആരോടാ നീ സംസാരിക്കണതെന്ന് അറിയോ? വണ്ണ നായിന്റെ മോനെ, വാക്ക് മാറ്റി മനുഷ്യരെ കളിയാക്കിയതും പോരാ. മനസ്സിൽ സൂക്ഷിച്ചു, എന്നിട്ട് അവസരം വന്നപ്പോ. അവനിപ്പോ എവിടെയുണ്ട് ആ ചക്രവാണി? എന്തിനാ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, അതിന്റെയൊക്കെ പേരിൽ ഇനി വേണ്ട പരുമേട്ട. കഴിഞ്ഞിട്ടില്ല ഒന്നും. ലക്ഷ്മിയെ കൊന്ന ശശി അല്ലെങ്കിൽ പിന്നെ ആര്? എന്തിന് എന്റെ കൂടപ്പറപ്പിനെ കൊണ്ടുപോയി? അറിയണം, എന്റെ ജീവിതം ചവിട്ടി അരച്ചതാരാണെന്ന് എനിക്കറിയണം. ആ കണക്ക് എനിക്ക് തീർക്കണം. അവരിപ്പോ എത്തിയിട്ടുണ്ടാവോ, ദൈവത്തിനറിയാ. അവരകത്തുണ്ട്. എന്താ നീ അവിടെ നിന്നോ? അവിടെ വേണമെങ്കിൽ കിടന്നോ, ഒരു കുഴപ്പമില്ല. കുപ്പുവച്ച മൂശാരിയോട് ഞങ്ങൾ പലതവണ കച്ചവടം നടത്താൻ വന്നതാ. അന്നൊന്നും അയാൾ ഞങ്ങൾക്ക് കണ്ണാടി തരാൻ തയ്യാറായില്ല. മെരഞ്ഞാൻ തങ്കു വന്ന് പറഞ്ഞപ്പോഴാ ആല കൈമാറി കുമാരൻ കണ്ണാടി വാർക്കാൻ തുടങ്ങിയ കാര്യം ഞങ്ങൾ അറിഞ്ഞത്. ആ, ഇനിയിപ്പൊ നമുക്ക് കുമാരനുമായിട്ട് കച്ചവടം ഉറപ്പിക്കാമല്ലോ. ഏയ്, കച്ചവടം കുമാരനുമായിട്ടല്ല, ഞാനുമായിട്ട്. നിങ്ങൾ എനിക്ക് പണം തരുന്നു, ഞാൻ നിങ്ങൾക്ക് കണ്ണാടി തരുന്നു. ബിസിനസ് നമ്മൾ തമ്മിൽ. ആല കൈമാറാൻ അമ്മാവൻ തീരുമാനിച്ചാലേ ഉള്ളൂ. അത് കൈമാറി പഠിച്ചു വന്നാലേ കുമാരേട്ടന് കണ്ണാടി വാർക്കാൻ പറ്റൂ. മതി, പതുക്കെ മതി. മറ്റാരെങ്കിലുമായി കച്ചവടം ഉറപ്പിക്കും മുമ്പ് നമുക്ക് തമ്മിൽ ഒരു ധാരണയിലെത്താൻ വേണ്ടിയാ ഞങ്ങൾ ഇപ്പൊ വന്നത്. ഇപ്പൊ ഞങ്ങൾ ഒരു ചെറിയ തുക അഡ്വാൻസ് ആയിട്ട് തരുന്നു.
ഒരു ടോക്കൺ അഡ്വാൻസ് ആയിട്ട് കൂട്ടിയാ മതി. ഇതുവഴി ഇതുവഴി ഞാൻ പറഞ്ഞില്ലേ കച്ചവടം നമ്മൾ തമ്മില്. ഇത് എത്ര ഉറുപ്പുണ്ട്? 10,000. ഓ 5,000. ഇതാ അപ്പ കണക്ക് കുറിച്ചിട്ടോ മറക്കണ്ട. കച്ചവടം ഉറപ്പിച്ചു. തങ്കുവക പറ്റി 5,000 ഉറുപ്പ്യ. കുമാരൻ കൂട്ടുപഠിച്ചു കഴിഞ്ഞാൽ ഞാൻ വന്ന് വിവരം അറിയിക്കും. അപ്പ ബാക്കി ഓക്കെ. ഈ പങ്ക് കച്ചവടം എത്ര പണ്ടിയല്ലോടാ. അതെന്താച്ചാ? അത് കാര്യമുണ്ട് പറയാം. ജോളിയായില്ലേ? അവര് 10,000 ഉറുപ്പിയ തന്നപ്പോ 5,000 ഉറുപ്പിയ നീ എടുത്തു. അതിന്റെ കണക്കെന്താ? 50-50. എന്താ 50-50 എന്ന് പറഞ്ഞിട്ടല്ലേ നമ്മൾ പങ്ക് കച്ചവടം തുടങ്ങിയത്? അത് ലാഭത്തിൽ 50 എന്നല്ലേ പറഞ്ഞത്? അതെ. കണ്ണാടി വാർക്കാൻ പോകുന്നതിന് മുമ്പ് ലാഭാണോ നഷ്ടാണോ എന്ന് എങ്ങനെ പറയണത്? കാര്യമൊക്കെ കാര്യം, ഇമാതിരി മനുഷ്യന്മാരെ മക്കാരാക്കണ പരിപാടി ഉണ്ടല്ലോ, അത് നടക്കൂലോ. വേണ്ട, എനിക്കൊരു നിർബന്ധവും. എന്നെ പിണക്കിയിട്ട് കണ്ണാടി കൂട്ട് പഠിക്കാന്ന് വിചാരണ്ടോ കറുത്തച്ഛനും മക്കും? എങ്കിൽ അതൊന്ന് കാണണം. മറ്റേ കൂടോത്രക്കാര്യം കുപ്പോച്ചനോട് ഇന്ന് പറയൂ. പറഞ്ഞോട്ടാ. എന്താ വഴിയുണ്ട്? നീ അവനോട് വൈകിട്ട് വീട്ടിലേക്കൊന്ന് വരാൻ പറ. കറുത്തച്ഛോ, കുമാരൻ, ആരുല്ലേ ഇവിടെ? ഇവിടെ ആരുമില്ല. ആരുമില്ല? എവിടെ പോയി? അവരെല്ലാം കൂടി ഉത്രാളിക്കാവിലെ പൂരത്തിന് പോയിരിക്കുക. പൂരത്തിന് പോണ കാര്യം അവര് പറഞ്ഞില്ലല്ലോ. ചരള പോയില്ലേ? ഓ, നമുക്കെന്ത് പൂരം? എന്നാലും ജോളിയായിട്ടൊന്ന് പോയി വരായിരുന്നില്ലേ? ജോളിയോ? അതാരാ? അയ്യോ, ജോളി എന്ന് പറഞ്ഞാ ഹാപ്പി, സന്തോഷം. ഇംഗ്ലീഷിൽ സന്തോഷത്തിന് ജോളി എന്നാ പറയാ. ഞങ്ങൾ പാവങ്ങൾക്ക് ഈ ഇംഗ്ലീഷ് ഒന്നും അറിയില്ല. അവരിനി പൂരവും കണ്ട് പൊടിയും തട്ടി എപ്പോഴാ വരിക? ആവോ, എനിക്കറിയില്ല. ഈ രാത്രി ഇനിയിപ്പൊ ഞാൻ എങ്ങനെ ഒറ്റയ്ക്ക് തിരിച്ചു പോവാ? നല്ല മഞ്ഞും ചരലയ്ക്ക് തണക്കുന്നുണ്ടോ? പിന്നെ ഞാൻ ഒരു മനുഷ്യത്രയല്ലേ. അവനെ കാണുന്നില്ല. എടാ മോനെ, ദേവി ഇങ്ങോട്ട് വാ. എങ്ങനെയുണ്ടോ അച്ഛന്റെ കുട്ടൻ? ഇനി കുപ്പച്ചനെ നമ്മൾ കൂടോത്രം ചെയ്തൊന്ന് അവൻ പറഞ്ഞ് നടന്നാൽ നാട്ടുകാർ വിശ്വസിക്കില്ല. നമ്മളെ വീട്ടിൽ കയറി വന്ന് വേണ്ടാതീനം നടത്തിയപ്പോ നമ്മൾ അടി കൊടുത്തു. ആ വൈരാഗ്യത്തിന് നുണ പറഞ്ഞ് നടക്കുകയാണെന്നല്ലേ നാട്ടുകാർ വിചാരിക്കൂ. ഇതാടാ ബുദ്ധി. അതേടാ ചെറ്റേ, നിന്റെ ബുദ്ധി ഒടുക്കത്ത ബുദ്ധി. അതാടാ കള്ളൻ. കള്ളൻ നിന്റെ തന്ത. എടാ പരട്ട മൂശാരി, നിന്റെ എന്നെ പറ്റിച്ചിട്ട് നീയും നിന്റെ മക്കളും കൂടി പവിത്ര കണ്ണാടി വാർക്കു അല്ലടാ, കോപ്പ് വാർക്കു. കാണാം ഞാൻ ആരാകി. നിന്റെ മോൻ കുമാരന് കുപ്പുവച്ചൻ ആല കൈമാറുന്ന എനിക്കൊന്ന് കാണണം. ഇനി ഞാൻ കൂടോത്രം ചെയ്ത കാര്യം പറഞ്ഞാലല്ലേ ആൾക്കാർ വിശ്വസിക്കാതിരിക്കുള്ളൂ. എടാ തങ്കൂന് വേറെ വഴി ഉണ്ടടാ തെണ്ടി. നീ ഏത് വഴിയെങ്കിലും നോക്കടാ നാറി. ഏതെങ്കിലും വഴി അല്ലടാ, ജഗദമ്മയുടെ മൂശാരി ചക്രവാണി പാലക്കാട്ട് ജീവനോടിരിപ്പുണ്ട്. അവനും കൂടി അവകാശപ്പെട്ടതാടാ കുപ്പുവച്ചന്റെ ആല. എന്റെ കിഡ്നി വിറ്റിട്ടാണെങ്കിലും ചക്രവാണിയെ പാലക്കാട്ടിന്ന് ഞാൻ കൂട്ടിക്കൊണ്ടു വരും. തെറ്റിയ ഞാൻ മഹാ ചെത്തയാടാ കറുത്തച്ചാ ചെത്തെ. മൂപ്പര പേര് ചക്രവാണി എന്നാ. കണ്ടാല് ഒരു ഗുസ്തിക്കാരനെ പോലെ. ഗുസ്തിക്കാരനാണോ എന്നറിയില്ല, ഇടക്കിടക്ക് ഓരോരുത്തർ വരുന്നതാണ്. അതാ വീട്. പട്ടിണ്ടോ? ഇല്ല, പട്ടിയില്ലേ. മോമച്ചും പോയി. നീ ഒരു മനുഷ്യസ്ത്രീയാണ് ആണെങ്കിൽ ഉത്രാളിക്കാവിലെ പൂരത്തിന് ഒരു മഞ്ഞുള്ള രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് പോവാം.
ഇത് മറ്റേ പീസ് ആണെന്നാ തോന്നുന്നത് സുരേ ചക്രവാണി ഒന്ന് കാണാൻ വേണ്ടി ചക്രവാണി നീ ഭാഗ്യവാൻ തന്നെ ഞാൻ തങ്കു ഷൊർണൂർ ചക്രവാണിയുടെ നൻപറകൾ ഇരുവർ എന്താടി അവിടെ ഇന്നാള് ചക്രവാണി എന്നെ പാക്ക് വന്നിരിക്കാങ്ക എവിടുന്നാ ഷൊർണൂരിന്നാ ആ തങ്കു വാടാ സുരേ വാടാ എന്റെ ദൈവമേ സുരാ മെലിഞ്ഞു മെലിഞ്ഞു ആടക്കൻ നമ്മുടെ ചെങ്ങായിടാ നീ എന്തിനാ വന്നേ അല്ല വരുമ്പോട്ടാ നിങ്ങൾ ആലയിലേക്ക് വരാത്തോണ്ട് ഒരു ഉഷാറും ഇല്ല അത് ശരിയാ നാടിനും വീടിനും പേര് കൂട്ടുണ്ടെങ്കിൽ നടക്കുക നിൽക്ക് എനിക്ക് ഇത്തിരി സംസാരിക്കാനുണ്ട് മനസ്സറിഞ്ഞല്ലെങ്കിലും നിങ്ങൾക്ക് പിണഞ്ഞനൊക്കെ കാരണക്കാരൻ ഞാൻ ആ അവകാശത്തിലാണെന്ന് കൂട്ടിക്കോ നിനക്കിങ്ങനെ അവൻ എങ്ങനെ കഴിയുന്നു കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു ഇനി പുതിയതൊന്ന് എന്ന മോഹത്തിലല്ല ഞാൻ ശശിയുടെ സ്ഥാനത്ത് നിന്നാണെന്ന് കൂട്ടിക്കോ നിങ്ങൾക്ക് ഞാനുണ്ട് ഞാൻ എന്താ വേണ്ടത് ഒരു സഹായം മാത്രം ജീവിതം തീർന്നു ഇനി മോഹിക്കാനൊന്നുമില്ല എന്നൊക്കെ ഓർക്കുമ്പോ അതിന്റെ കാരണക്കാരനാണെന്ന് പറഞ്ഞ് നാല് വർത്താനം പറയാനുള്ള അവകാശം ഒരു സമാധാനത്തിന് എന്തിനാ വിളിപ്പിച്ചത് ഒന്നും അറിയില്ല ഒന്നും അറിഞ്ഞില്ല എന്നൊക്കെ തീരുമാനിച്ച് ഉറച്ചു കഴിഞ്ഞാ പിന്നെ തീർന്നല്ലോ പക്ഷെ എനിക്കറിയണം തിരിച്ചു വന്നു കഴിഞ്ഞാ ആരുടെ അനുവാദം ചോദിക്കാണ്ട് കൂടെ പൊറുക്കുമെന്ന് ഞാൻ പറഞ്ഞു നടന്നത് എന്നിട്ട് എന്നിട്ട് തൂക്കിക്കൊന്നു കാണാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞവരോട് പുതിയ ചങ്ങാത്തൊക്കെ തുടങ്ങിയെന്ന് പറഞ്ഞു കേട്ടു ഓ അതാണോ പരമേട്ടനത് നിസ്സാരമായിരിക്കും പക്ഷെ എനിക്കതല്ല പണിക്കാരി പെണ്ണ് വന്ന് പറഞ്ഞപ്പോ ചാകാനാ തോന്നിയത് ഞാൻ അത്രയ്ക്ക് സഹിച്ചിട്ടുണ്ട് അതുകൊണ്ടോ പരമേട്ട കാത്തിരുന്ന് കാത്തിരുന്ന് ഒടുവിൽ കാത്തിരുന്ന് നീ മാത്രമല്ല മടങ്ങി വരുമ്പോൾ വേറൊരുത്തന്റെ കെട്ടിവളായി എന്നറിഞ്ഞിട്ടും ഞാൻ വരുത്തില്ല നിന്നെ കാണാനുള്ള പൂതി കൊണ്ടാ ഞാൻ ഓടി വന്നത് നഷ്ടപ്പെട്ടതൊക്കെ പോട്ടെ ഞാൻ മറക്കാം പക്ഷേ പിന്നെ എനിക്ക് ഉറങ്ങിയില്ലേ ഒന്നും രണ്ടും പറഞ്ഞ് പിണങ്ങിയാ പോയതെങ്കിലും അവിടെ ചെന്നപ്പം മുതല് ഇങ്ങോട്ട് തിരിച്ചു പോരണം തോന്നി അവിടെ ഒന്ന് രണ്ട് ചെങ്ങായിമാരും ഞാനും കൂടെ ചെറിയ കച്ചവടത്തിലൊക്കെ ആയിരുന്നു മടുത്തു നീ ഒറ്റയ്ക്കാണെന്ന് ഓർത്തപ്പോ ഒന്നും വേണ്ടാന്ന് തോന്നി എനക്ക് സുഖല്ലേ എന്താ നിങ്ങളുടെ ഉദ്ദേശം എന്താ ഉദ്ദേശം ഒന്ന് ഇനിയുള്ള കാലം കുഞ്ഞുകുട്ടി പരാധീനങ്ങളുമായി ഇവിടം കഴിയുക ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലൊക്കെ പിണങ്ങുന്നത് ലോകസാധാരണമാണ് തട്ടിയും കലമൊക്കെ ആവുമ്പോ തട്ടിമുട്ടി എന്നൊക്കെ ഇരിക്കും നീ ഒന്ന് മിന്നിങ്ങിട്ടുണ്ട് നിങ്ങളിവിടെ ഉണ്ടായിരുന്ന ആള് പടികിടന്നറിഞ്ഞപ്പോ അത് ഞാനാന്ന് കരുതിയില്ലല്ലേ മോടെ രഹസ്യക്കാരന്റെ ചെരുപ്പ് സൂക്ഷിച്ച് പുറത്ത് കാവലിരിക്കാൻ തുടങ്ങിയിട്ട് നാള് കുറച്ചായെന്ന് ഞാൻ അറിഞ്ഞു ഇറങ്ങിപ്പോടാ പറഞ്ഞത് ഈ പടിയൊട്ടി പോരുത് എടോ കുപ്പുവച്ച ആരുടെ പിൻബലത്തിലാണ് താനീ പറയുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം ആയിക്കോട്ടെ
അല്ല കുമാരൻ ആല കൊടുക്കാൻ കാലോ നേരോ നോക്കിയിരിക്കുകയാണെന്ന് പറഞ്ഞു എങ്കിൽ കേട്ടോ ആല കൈമാറുന്ന കുമാരനായിരിക്കില്ല അഥവാ കുമാരൻ അത് ഏറ്റെടുത്ത ഓൻ ജീവനോടെ ഉണ്ടാവില്ല താനെന്താ കുറച്ചു മുമ്പ് പറഞ്ഞത് ഇറങ്ങിപ്പോവാൻ പോവാണ് പക്ഷേ താൻ എന്നെ എന്റെ വീട്ടിൽ വന്ന് കരഞ്ഞ് കാല് പിടിച്ച് വിളിച്ചോണ്ടൊന്ന് ഇവിടെ പുറപ്പിക്കും ചക്രപാണിയാ പറയുന്നത് എന്നാരി പണ്ടത് തിരുപ്പി കൂടെ നല്ല വേവട്ടോ ആ കുറെ നാളല്ല കണ്ടിട്ട് ജീവിതമൊക്കെ സുഖമല്ലേ പരമു സുഖം സാക്ഷിയും തെളിവില്ലാഞ്ഞാൽ ആളൊരുത്തനെ കുത്തിക്കൊല്ലുന്നതിന് 6 വർഷം ശിക്ഷ അത് സുഖം നാലാള് കാണയെങ്കിൽ ശിക്ഷ 12 വർഷം അത് പരമസുഖം എട്ടിയോളും പിള്ളേരും ഇല്ലാത്തവന് വീരണം വിഷ്ണുലോകം ജയിലെങ്കിൽ ജയിൽ അതെ അത് തന്നെ അവകാശം പറഞ്ഞു നീ ജഗതയുടെ മുമ്പിൽ ചെന്നു എന്നറിഞ്ഞാൽ അരിഞ്ഞുകളഞ്ഞാൽ എന്താ പരമോത് പഞ്ചലോഹം ആല പവിത്ര കണ്ണാടി കുപ്പുവച്ചൻ ആവേശത്തിനിടയ്ക്ക് ഞാൻ കെട്ടിയ ഒരു ചരട് കിടക്കുന്ന കണ്ടില്ലേ ഓടകഴുത്തില് കെട്ടുതാലി കോർത്ത ഒരു മഞ്ഞ ചരട് ആ നാറിയ ചരട് പൊട്ടിച്ചെറിയാൻ ജഗതയോട് ഞാനൊരു വാക്ക് പറഞ്ഞാ മതി എങ്കി ഒന്ന് പറഞ്ഞു നോക്ക് ഒരിക്കൽ ഓൾ എന്നോട് ഇത് പറഞ്ഞതാ എന്നിട്ട് എന്തായി 3 മാസം ഗർഭമുണ്ടായിരുന്ന ഓളെ ഞാൻ പ്രസവിപ്പിച്ചില്ല ചീ നിർത്ത ചുട്ടുപഴുത്ത മൂശയിലെ വാർ പച്ചിലൊഴിക്കുമ്പോ ഒഴിക്കണ ദിശയും മൂച്ചും ഒരുപോലെ വേണം കൂട്ടത്തിലൊരുത്തം കാലുവാരിയ തച്ചു കൊല്ലും അത് മൂശാരിന്റെ പ്രമാണം ഇവിടെ നീ ആ കുടുംബങ്ങളുടെ ജീവിതം ഇട്ടാ കളിച്ചത് മറക്കണ്ട ആര് മറന്നു ഒരു വട്ടം കൂടി എല്ലാരെയും എല്ലാം ഓർപ്പിച്ചിട്ടേ ചക്രപാണി മടങ്ങും അങ്ങനെ ഒരു മടക്കത്തിന് നീ ഉണ്ടാവില്ല ഇക്കണ്ട മുഴുവൻ ആളിന്റെയും ജീവിതം കുട്ടിച്ചോറാക്കിയിട്ട് അന്ന് നീ രക്ഷപ്പെട്ടു കളഞ്ഞുപോയി എന്ന് കരുതിയതൊക്കെ കഷ്ടപ്പെട്ട് സ്വരുക്കൂട്ടി വെച്ച് പുതിയൊരു ജീവിതത്തിനൊരുങ്ങുക ഞാൻ ചക്രപാണി എന്നോട് കളിച്ചാറുണ്ടല്ലോ നിന്റെ നെഞ്ചിലൊരു കരിക്ക് വെട്ടിവെച്ചിട്ട് ഞാൻ മടങ്ങും 6 വർഷം അന്തി ഉറങ്ങിയ ജയിലിലേക്ക് ആയുഷ്കാലം കുമാര ഈ ജാതി കൊണ്ട് മൂശാരിയല്ലേ നീ എന്താ അങ്ങനെ ചോദിച്ചത് അല്ലേ അതെ ആ നിങ്ങളുടെ ജാതിയില് ഒരുത്തൻ ഒരുത്തിയുടെ കൈത്തി താലി കെട്ടിയാല് മരണം വരെ ഓനോളോട് പൊറുക്കണമെന്നല്ലേ അതെ ആണേ അപ്പോ ഞാൻ താലി കെട്ടി ഇറക്കിയ പെണ്ണ് ജഗത പരമോനോടെ പൊറുക്കുന്ന എന്ത് ന്യായത്തില ജഗത അത്തരക്കാരിയല്ല അവളെ കുറിച്ച് അങ്ങനെ പറയണ്ട പിന്നെ പരമു ആണെങ്കി നീ എന്ന പോലെ പരമുവിന്റെ ആളായത് ആ ആയിക്കോ പക്ഷേ എനിക്ക് അവകാശപ്പെട്ട മുതല് എന്റെ കെട്ടിയോളെ എനിക്ക് വേണം അത് നീ എനിക്ക് വാങ്ങിച്ചു ചക്രപാണി നീ എന്നെ കൊല്ലാക്കൊല ചെയ്യരുത് നിനക്ക് വേണ്ടി ഞാൻ എന്റെ കൂടപ്പുറപ്പുകൾ ദ്രോഹിച്ചു എന്നിട്ടും ആല എനിക്ക് അർഹതപ്പെട്ടതാണ് വേണമെന്ന് പറഞ്ഞ കഴിവേത് മോനെ ഇക്കണ്ട കാലം മുഴുവൻ ഞാൻ കഷ്ടപ്പെട്ടിട്ട് കൊല്ലും ഞാൻ വേണ്ട എനിക്ക് ആലയം വേണ്ട കൂട്ടും വേണ്ട പക്ഷേ എനിക്ക് എന്റെ ജഗതെ വേണം അത് നീയേക്കണം പണ്ട് പാവം തോന്നി നിന്റെ കയ്യിൽ നിന്ന് വന്ന ഒരു കൈപ്പഴ ഞാൻ ഒതുക്കി വെച്ചു പെങ്ങളെ കൊന്നവന്റെ നെഞ്ചത്ത് കേറ്റാൻ പരമോ ഒരു കത്തിയും പണിയിച്ച് നടക്കുന്ന കാര്യം നീ മറക്കണ്ട എനിക്കറിയാം നീ അത് ചെയ്യും ചെയ്തിരിക്കും ചെയ്തേ പറ്റൂ എന്താ എന്താ കുമാരേട്ടാ എന്താ പറ്റിയേ
പാവലെ വഴിപാട് മുടക്കരുത് മുടക്കരുതെന്ന് പറഞ്ഞ ആര് കേൾക്കാൻ അനുഭവത്തിൽ വരുമ്പളേ പഠിക്കൂ ഒന്നാണ് മാറ് ഒന്നാണ് മാറ് നീ ഞങ്ങളെ നീ ഇരിക്കി ഈശ്വര അമ്മേ ദേവി മഹാമായി പ്രാർത്ഥിക്കണേ നല്ലോണം പ്രാർത്ഥിച്ചിട്ടൊക്കെ കിടക്കുക കേട്ടോ ആ മക്കൾ ഉറങ്ങിക്കോളൂ വെള്ളം വല്ലതും വേണോ വേണ്ട എന്നാ കിടന്നോളൂ ശശി എനിക്ക് കിട്ടിയില്ലെങ്കില് ഞാൻ എന്താ ചെയ്യാന്നറിയോ വേറെ നല്ല സ്വയംഭ മൂശാരി ചെറുക്കന്മാരെ തേടി പിടിച്ച് കൂടെ പൊറുക്കും അല്ലാന്താ അതിന് ലക്ഷ്മി ഒന്നുകൂടെ ജനിക്കണം ശശിന്റെ കൂടെ പൊറുക്കാൻ പറ്റിയില്ലെങ്കിൽ അപ്പൊ കണ്ടോ ഞാൻ എന്താ ചെയ്യണെന്ന് നിനക്ക് എന്നാ അത്രക്ക് ഇഷ്ടം എത്രക്കും ഇത്രക്ക് വർഷം എത്രയേ ഞാൻ ഇവിടെ ആൺതുണി ഇല്ലാതെ കഴിയുന്നു നിങ്ങൾ എന്നെ എന്റെ മൂശാരിന്റെ അടുത്ത് ആക്കുകയില്ല സമാധാനത്തിന് ഇവിടെ ഇരിക്കാനും സമ്മതിക്കില്ല ഞാൻ ചാകും കണ്ടോ ഒരു ദിവസം ഞാൻ ചാകും എടി നീ ഇത് കുറെ നാളായാലും പറയാൻ തുടങ്ങിയിട്ട് എടി മനുഷ്യനായ വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കണം ഒന്ന് നടപ്പിലാക്കി തരാമോ എന്നിട്ട് വേണം എനിക്ക് ചാവാൻ ഒരു തന്തയുടെ മനസ്സിലിരിപ്പേ പോട്ടെ മോളെ സാരില്ല നിങ്ങൾക്ക് വെറുതെ തോന്നിയതാവും ഒരു തമ്മിൽ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല ഒന്നുമില്ലാഞ്ഞിട്ടാ കവളത്തും മോറിൽ ഉമ്മച്ചിരിക്കണ കണ്ടത് എന്റെ ഒരു തലേവന ഈ ജന്മത്തൊരു കണ്ണാടി വാർത്തുണക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചതാ ഞാൻ അങ്ങനെയാണെങ്കിൽ അത് വിധി എന്ന് വിചാരിച്ച് സമാധാനിക്കായിരുന്നു ഇത് കയ്യിൽ കിട്ടി കിട്ടിയില്ല എന്നായപ്പോഴേക്കും ഈ മംഗലം നടന്ന ആശേരിച്ചക്കം കൂട്ടുപഠിച്ച ഓന്റെ അലയിൽ ഞാൻ മണ്ണരയ്ക്കാനും ഒലയൂതാനും നിൽക്കേണ്ടി വരും അങ്ങനെയൊന്നും ഉണ്ടാവില്ല നമുക്ക് പരമോനോ ഓനോട് പറഞ്ഞില്ല പറയാൻ പോവുക ശശി നീ നിന്റെ കുടിയിൽ വന്നോ വന്നു എന്തിനാ ആലയിൽ തീരെ ഉമ്മിക്കിടന്ന് കഷ്ടപ്പെട്ട് വളർന്ന എന്റെ കൊച്ചിനെ നീ പറഞ്ഞോട്ടാ എന്താ എന്താണ് ഇവിടെ Oh!
ഇനി എന്റെ കൊച്ചിനോട് മിണ്ടി എന്ന് പറഞ്ഞു എന്ന് കേട്ടാൽ കുത്തി കൊടലക്ക് ഞാൻ പറഞ്ഞേക്കാം. ഏട്ടനെ ഞങ്ങളെയൊക്കെ വേദനിപ്പിച്ചിട്ട് ഇത് വേണോ മോളെ? മോൾ ഒന്ന് ആലോചിച്ച് നോക്ക. എനിക്ക് ഏട്ടൻ ഇതിനെന്നെ കൊല്ലുവാണെ കൊന്നോട്ടെ, ഞാൻ ചത്തോളാം. മെല്ലെ പറയേ, ഇതൊന്നും ഏട്ടനോട് പറയാൻ നിക്കണ്ട. ഭ്രാന്ത് കയറി നിക്ക. ഒന്നുമില്ലാന്ന് ഞാൻ പറഞ്ഞോളാം, പിന്നെ പിന്നെ സാവകാശം പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. ഇപ്പൊ എന്തെങ്കിലും ചോദിച്ചാ കുട്ടിക്ക് അങ്ങനെ ഒന്നുമില്ലാന്ന് പറഞ്ഞാ മതി. ഒരുപാട് തല്ലി ഉയർത്തി. എന്താ എന്താ അവള് പറഞ്ഞേ? ഏയ് ഒന്നുമില്ല, അവര് വെറുതെ മിണ്ടിന്ന് പറഞ്ഞേ ഉള്ളൂ. ഇനി ഇതിനെ ചോദിച്ച് വെറുതെ ആ കുട്ടിക്ക് വാശി ഉണ്ടാക്കരുത്. എന്റെ കുട്ടി നേരത്തെ ഏട്ടനോട് പറഞ്ഞാ പോരായിരുന്നോ? നുണയും കൊതിയും പറഞ്ഞു നടക്കുന്ന നായിന്റെ പോലെന്നും പെങ്കൊച്ചൊന്ന് കുടി വളരുന്നതിന്റെ ബേജാറിയില്ല. പടക്കത്തിന് തീ കൊടുത്തിട്ട് മടി വെച്ച് നടക്കുന്നതല്ലേ, എപ്പോഴാ പൊട്ടണം അറിയില്ല. എനിക്കറിയാം എന്റെ കുട്ടി അങ്ങനെ ഏട്ടന് ദണ്ണം കൊള്ളിച്ചിട്ടൊന്നും ചെയ്യില്ല എന്ന്. മോളെ കേട്ടതൊക്കെ ശരിയാ, അവര് തമ്മിൽ ഇഷ്ടത്തില്ല. അവള് ശശിക്ക് വേണ്ടി ചാവാൻ പോലും മടിക്കില്ല. പിന്നെ നീ അങ്ങനെ പറഞ്ഞത്? ഇപ്പൊ ഇതറിയാണെങ്കിൽ പരമവേട്ടൻ ആ ആശാരിച്ചക്കനെ കാണിച്ചതിനപ്പുറവും കാണിക്കാൻ മടിക്കില്ല. എപ്പോഴായാലും അവൻ അറിയില്ലേ. ഇപ്പൊ പറയണ്ടാന്നാ ഞാൻ അവളോട് പറഞ്ഞിരിക്കുന്നത്. എടാ നീ അറിഞ്ഞോ, ഒക്കെ വെറുതെയാ. എന്റെ കുട്ടിക്ക് അങ്ങനൊന്നുമില്ല, അവൻ മണത്ത് മണത്ത് വെറുതെ പിന്നാലെ നടക്കുന്നേ ഉള്ളൂ എന്ന് അവൾ പറഞ്ഞു. പറഞ്ഞു ജഗദമ്മയോട് പറഞ്ഞു. അപ്പോഴത്തെ മൂച്ചിന് ഞാൻ ചോദിച്ച ഇടങ്ങേറാവെന്ന് പറഞ്ഞ് അമ്മാമ എന്നെ കൊണ്ട് ചോദിപ്പിച്ചില്ല. അവന്റെ മനസ്സിൽ അങ്ങനെ പൂതി കാണും, പക്ഷെ എന്റെ കുട്ടി എനിക്ക് കിട്ടില്ല. ആ ചെക്കനെ കാലത്ത് ഞാൻ ആശുപത്രി പോയി കണ്ടു. അവനും മറക്കാനും ഒഴിയാനും ഒന്നും തയ്യാറല്ല. പഴയ കാലമൊന്നും അല്ല. ഞാൻ ആലോചിച്ചിട്ട് അവർക്ക് രണ്ടുപേർക്കും അത്രയ്ക്ക് ഇഷ്ടമാണെങ്കില് നമ്മളായിട്ട് എന്തിനാ എതിര് പറയാൻ പോണത്? അവൻ ദേവാംശമുള്ളവനാ. ജാതിയിൽ അവൻ മൂശാരി അല്ലെങ്കിലും വിശ്വകർമ്മ തന്നെയല്ലേ. ആലയം നിർത്തി പണി പഠിപ്പിക്കണം. കണ്ണാടിക്കൂട്ട് പഠിക്കാൻ അവനെയാ ദൈവം നിശ്ചയിച്ചിരിക്കുന്നത്. കോങ്ങാട്ട് മുത്തപ്പന്റെ മോഹം അതാണെങ്കിൽ അങ്ങനെ ആട്ടെ. നമ്മൾ ആശിച്ച പോലെ കല്യാണം നടക്കാത്തതുകൊണ്ട് നമുക്ക് ആ കൂട്ട് കിട്ടാൻ യോഗമില്ല എന്ന് കരുതി സമാധാനിക്കാം. കുമാരേട്ടനെ നിന്നോടുള്ള സ്നേഹം കൊണ്ട് പറയാ, നിന്റെ മനസ്സ് കുമാരേട്ടനെ കാണാൻ കഴിയൂ. നിന്നെ പോലെ എന്റെ കെട്ടിയോളും ഒരിക്കൽ ഒരുപാട് കണ്ണീർ കുടിച്ചതാ. അതുകൊണ്ട് പറയാ മോളെ, ആശുപത്രിയിൽ വന്ന് നിന്നെ കാണാൻ നിന്ന അവര് ശശിനെ കൊല്ലും. ഞാൻ കേട്ടതാ നിനക്ക് വേറെ ചെക്കനെ അവര് കണ്ടുവച്ചു കഴിഞ്ഞു. വേണമെങ്കിൽ നാളെയോ മറ്റന്നാളോ നിന്റെ മംഗലം അവര് നടത്തും. മണ്ടത്തരം പറയാതിരിക്കും കുട്ടി. നീ ചത്താ പിന്നെ ശശിക്ക് ആരാ ഉള്ളത്? അവൻ പിന്നെ ജീവിച്ചിരിക്കോ? അവരവനെ പട്ടിയെ പോലെ പെരുവഴിലിട്ട് കൊല്ലണത് നിനക്ക് കാണണോ മോളെ? ഈ കുമാരേട്ടൻ നിങ്ങളുടെ കൂടെ നിൽക്കും. എന്തിനും നീ അവന്റെ കൂടെ ഒളിച്ചോടാൻ തയ്യാറാണോ? എങ്കിൽ ഞാനവനെ ആശുപത്രി പോയി വിളിച്ചോണ്ട് വരാം. നീ തയ്യാറാണോ? പരമേട്ടനോട് പറയണ്ട്, എന്നെ കാണാണ്ട് വന്ന പരമേട്ടൻ വിഷമിക്കും. നീ ശശീരെ കൂടെ ഒളിച്ചോടി പോവാന്ന് പറഞ്ഞ് ഒരു എഴുത്തെഴുതി വെച്ചോ? ആദ്യത്തിന് ദേഷ്യപ്പെടുന്നേ ഉള്ളൂ, പിന്നെ അവനെ ഞാൻ പറഞ്ഞ് സമാധാനിപ്പിച്ചോളാം. നിനക്ക് ശശീരെ കൂടെ പോർക്കണമെങ്കിൽ ഇതേ ഒരു മാർഗമുള്ളൂ. നീ എന്താ ഇത്ര ആലോചിക്കണത്? ശശിയോട് നിനക്ക് അത്ര ഇഷ്ടമൊന്നുമില്ല അല്ലേ? പാവം, നിനക്ക് വേണ്ടി അവൻ എത്ര അടിയടിയും കൊണ്ടു. കരയണ്ട, കൂടെ പോവാൻ മനസ്സുണ്ട് വെച്ചാ രാത്രി ഞാൻ വന്ന് വിളിക്കാം. ഞാൻ അവന്റെ അടുത്ത് കൊണ്ടാക്കാം. വരണോ? ഞാൻ വരണം, ഞാൻ വരാം. എഴുത്തെഴുതി വെക്കാൻ മറക്കണ്ട.
രാത്രി വന്ന് ഞാൻ വിളിക്കാം. പോയിക്കോ. എന്റെ പരമേട്ടന് എന്നോട് ക്ഷമിക്കണം. ഞാൻ ഈ ചെയ്യുന്ന തെറ്റാണെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ ശശി ഒരുപാട് സ്നേഹിച്ചു പോയി. എന്നെ ശപിക്കരുത്. ഞാൻ ശശിയോടൊപ്പം പോകുന്നു. ഏട്ടന്റെ സ്വന്തം ലക്ഷ്യം. എന്റെ കൈ കൊണ്ട് ചാകാനാ ഓടെ വിധി. ഓ, എന്നാലും മഹാപാപമായി പോടാ. അല്ല, ഓളെ കൊന്നുകൊണ്ട് അനക്കെന്താ പ്രയോജനം? നീ അറിഞ്ഞില്ലേ അമ്മാമ ഓളെ ശശിക്ക് കെട്ടിച്ചു കൊടുക്കാൻ പോകുന്നു. ഞാൻ നിൽക്കേണ്ട കാലം അയാളെ മൂടും താങ്ങി നടന്നത് വെറുതെ. ആലയും കൂട്ടും ആ ആശാരി ചക്കന്. ഞാൻ ജീവിച്ചിരിക്കുമ്പോ നടക്കില്ല. അല്ല കുമാര, തൂങ്ങിച്ചത്താണെന്ന് പറഞ്ഞാലും നാളെ പോലീസ് വരും. ചിലപ്പോ സാക്ഷിയായ എന്നെ വിളിച്ച് ചോദിച്ചെന്നിരിക്കും. ഞാൻ എന്ത് പറയണം? നീ ഒരു കണ്ടില്ല എന്ന് പറയണം. അപ്പൊ ഞാൻ കണ്ടതോ? നീ എന്റെ കൂടെ നിൽക്കില്ലേ? നിക്കാ. പക്ഷേ ഒരു പാല വിട്ട അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. നീ എനിക്ക് എന്ത് തരും? നിനക്ക് എന്ത് വേണം? എന്തും ഞാൻ തരും. എന്തും? എന്തും? എനിക്ക് ഒരാളെ മംഗളം കഴിക്കണം. തുലോചനയല്ലേ? അത് ഞാൻ നടത്തി തരാം. ഛർദിച്ചത് പിന്നെ ആരെങ്കിലും ഭക്ഷിക്കോടെ കുമാര? ഓളെയല്ല, നിന്റെ ഭാര്യയുടെ അനുജത്തി ജഗദമ്മ. പറ്റുമോ എന്നെ കൊണ്ട്? പറ്റില്ലെങ്കി ഇപ്പൊ പറയണം. കുമാര, നിന്റെ ജീവൻ ഇപ്പൊ എന്റെ കയ്യില. അത് മറക്കണ്ട. നീ എന്തിനാ ബേജാറാകുന്നത്? എടാ, ഞാൻ ജഗതയെ കിട്ടിയ നമ്മളെല്ലാവരും കുടുംബക്കാരാവും. അപ്പൊ പിന്നെ എങ്ങനെയാടാ നിന്നെ എനിക്ക് കൊലമരത്തി കേറ്റാൻ മനസ്സ് പറയ? എല്ലാവർക്കും കൂടെ വിഷം വാങ്ങി തിന്നങ്ങള് ചാവാം. മനുഷ്യന്മാരുടെ മുഖത്തെങ്ങനെ നോക്കും? കെട്ടിയവളെ ഇട്ടിട്ട് കണ്ടവളുടെ കൂടെ പോയ തന്തയുടെ സന്തതിയല്ലേ? ആ ഗുണം കാണിക്കാതിരിക്കുന്നു. നമ്മുടെ ലക്ഷ്മി ലക്ഷ്മി തൂങ്ങി മരിച്ചു. Thank you.
ഞാൻ പറയുന്നത് കേൾക്ക് ചേച്ചി, ഞാൻ പറയുന്നത് കേൾക്ക്. എന്താ വിട്, എനിക്ക് പോണം. എനിക്ക് എന്റെ ലക്ഷ്മിയെ കാണണം. അവൾ എഴുതി വെച്ച കത്ത് വായിച്ചിട്ട് പരമു കത്തിയുമായി നിന്റെ കുടിയിലേക്ക് പോയിരിക്കുക. അപ്പൊക്കോ പോ, നീ എവിടെയെങ്കിലും പോ. ഇല്ല, എന്റെ ലക്ഷ്മി ചാവില്ല. അവൾ എന്നെ വിട്ടിട്ട് പോവില്ല. ശശി, ഞാൻ പറയുന്നത് കേൾക്ക് ശശി. നമ്മുടെ കുഞ്ഞിന്റെ ജീവൻ അവന്റെ കയ്യിലായി പോയി. അല്ലെങ്കിൽ അവനെ കുത്തി മറത്തിട്ട് ഞാനും പോയന ജയിലേക്ക്. ആര്? എന്തിന്? പരമു ശശിയെ കൊല്ലുന്നത് കണ്ട സാക്ഷി ഒരാളെ ഉള്ളൂ, ചക്രവാണി. പോലീസ് ചോദിച്ചാ കണ്ടില്ലാന്ന് പറയണമെന്ന് പറഞ്ഞപ്പോ അവൻ എന്തു പറഞ്ഞു? അവൻ പറഞ്ഞത് പറയാൻ പോലും എനിക്ക് മനസ്സനുവദിക്കുന്നില്ല അമ്മാവ. ചക്രവാണി സാക്ഷി പറഞ്ഞ നമ്മുടെ പരമുനെ തൂക്കാൻ വിധിക്കുന്ന വക്കീലും പോലീസും ഒക്കെ പറയണം. അത് ചക്രവാണിക്കും അറിയാം, അതുകൊണ്ടാണ് അവൻ അങ്ങനെ ചോദിക്കുന്നത്. അവൻ എന്ത് ചോദിച്ചു എന്ന് പറകുമാരാ. ശശീനെ പരമ കൊല്ലണത് കണ്ടില്ലാന്നവൻ പോലീസിൽ പറയണമെങ്കിൽ അവന് അവര് നമ്മുടെ ജഗദമ്മയെ മംഗളം കഴിച്ചു കൊടുക്കുന്നത്. എന്റെ കോങ്ങാട്ട് മുത്തപ്പ, നിന്നോട് ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? നമ്മുടെ കുഞ്ഞിന്റെ പ്രാണന്റെ കൈയേറ്റ, അല്ലെങ്കിൽ ഞാൻ അവരെ കൊന്നേനെ. എന്റെ മുതലും പണവും എല്ലാം ഞാൻ അവന് കൊടുക്കാം. എന്റെ മോളെ ചോദിക്കരുതെന്ന് പറയടാ. പറഞ്ഞു, ഞാനെല്ലാം പറഞ്ഞു. നമ്മുടെ തറവാടിന്റെ ഒരു ഗതിയെ ഈശ്വര, പെണ്ണൊരുത്തി തൂങ്ങിച്ചത്തിട്ട് ആഴ്ച ഒന്നായില്ല. ഇനി പരമൂനെ കൂടെ എനിക്കത് ഓർക്കാൻ കൂടി കഴിയുന്നില്ല. Thank you.
നമ്മൾ ഒന്നിച്ച് കഴിയണ കാണാൻ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്ന ആളാണ് കുമാരേട്ടൻ എന്നല്ലേ പരമോട്ടം കരുതിയിരിക്കുന്നേ? അതെ, അതിലെന്താ ഇത്ര സംശയം? എന്ന് എനിക്ക് തോന്നിയതും കണ്ടതും ഞാൻ പറയാം. ചക്രപാണി എന്ന് വീട്ടിൽ കയറി വന്നപ്പോ ഒരു വർത്തമാനം പറഞ്ഞു. കുമാരേട്ടൻ ആല ഏൽക്കാൻ നിന്നാ പിന്നെ അധികകാലം ജീവിച്ചിരിക്കില്ല എന്ന്. അതേ വർത്തമാനം തന്നെ കുമാരേട്ടനും പറയണത്. ചിന്നമ്മയോടത്തിലെ കുട്ടികൾക്ക് അച്ഛനില്ലാതായി കാണാൻ ഞാൻ നിൽക്കാതെ ചക്രപാണിയുടെ വാക്കനുസരിച്ച് അയാളുടെ കൂടെ പുറത്തോളാൻ. ഈ പറഞ്ഞതിന്റെ അർത്ഥം? കുമാരൻ അങ്ങനെ പറഞ്ഞെങ്കിൽ അതൊരു വെറും വാക്കായിരിക്കില്ല. ഒന്നുകിൽ കൊന്നവന്റെ കൂട്ടത്തിൽ അല്ലെങ്കിൽ ചത്തവരുടെ കൂട്ടത്തിൽ. ഏത് കൂട്ടത്തിലെ കുമാരേട്ടൻ അതേ അറിയണ്ടു? നമ്മുടെ കൂടെ നിൽക്കേണ്ട കുമാരൻ മറുകണ്ടം ചാടി നിന്നെ പിടിച്ച ചാവാലിന്റെ മുന്നിൽ ഇട്ടു കൊടുക്കണമെന്ന് പറയുന്നത് ഒരു കാര്യവും കാണാണ്ടായിരിക്കില്ല. സത്യം അറിയണമല്ലോ. അറിഞ്ഞേ പറ്റൂ. കുമാരൻ ജീവിച്ചിരിപ്പുണ്ടല്ലോ, സാവകാശം കണ്ടോളാം. ചോദിച്ചറിയാനുള്ളതൊക്കെ ചോദിച്ചു തന്നെ അറിഞ്ഞോളാം. എന്നോട് പറയാൻ കുമാരന് കുറെ കാര്യങ്ങളുണ്ട്. വരുമ്പോ പറഞ്ഞേക്ക്, ഞാൻ വന്ന് അന്വേഷിച്ചു വന്ന്. വെറുതെ ഓരോ ഗുരുമാലുകള്, സ്വന്തവും ബന്ധവും അതൊക്കെ അങ്ങനെ കിടക്കും. നമ്മൾ നമ്മുടെ തടി നോക്കട്ടെ. ആറു വർഷം ജയിലിൽ കിടന്നവനാ അവനതൊന്നും പുത്രിയല്ല. എന്റെ കാര്യം അതാണോ? എനിക്ക് രണ്ട് പെൺകുട്ടികളാ. കാര്യങ്ങൾ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ചക്രവാണി ചേട്ടൻ ഇറങ്ങിക്കളിക്കേണ്ട സമയമായി. പക്ഷേ എന്താ അനക്കാകാരത്തെ പോലെ സംശയമുണ്ടോ? അതല്ല, പിന്നെ ഈ കുമാരൻ കൂട്ടുവേണ്ടെന്ന് പറഞ്ഞ സ്ഥിതിക്ക് അവനൊരു പെൺകോന്തനാ. ഉണ്ണാനും ഉറങ്ങാനും ഒക്കെ അവന്റെ ഭാര്യ ചിന്നമ്മു പറയണം. ചിന്നമ്മു ചിന്നമ്മു എന്താ ഇപ്പ ആ പേര് പറഞ്ഞപ്പോ ഒരു പുന്നാരം? പണ്ട് മൈസൂരിൽ നിന്ന് മടങ്ങി വരണ വരവില് ഇവിടെ കടവത്ത് ആദ്യം കണ്ട മുഖം ചിന്നമ്മുന്റെ. നല്ല വൃത്തിയും വെടിപ്പുള്ള ലക്ഷണമൊത്ത മുഖം. സത്യം സത്യം, അവള പെണ്ണ്, അവള് കുമാരന്റെ നെഞ്ചിലെ തീയ. അവളെ മോഹിക്കാത്ത ആരുണ്ട് നമ്മുടെ നാട്ടില്? ചക്രവാണി ചേട്ടാ, അതിലൊന്ന് തൊട്ട് തലോടിയ. കുമാരേട്ടനെ കാണുന്നില്ലല്ലോ, പുറത്തേക്ക് പോയിട്ട് ഇപ്പൊ എത്ര നേരായി. അങ്ങാടി പോയ കാണാം. അല്ല, ഞാൻ ഇവിടെ ഇരിക്കുന്നോണ്ട് ചിന്നമ്മന് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. ഉണ്ടാവില്ല. ഇതിപ്പോ ചിന്നമ്മ വിചാരിക്കും എനിക്കെന്തോ പ്രയോജനമുള്ള കാര്യമാണെന്ന്. എന്റെ കാര്യത്തിനല്ല, കുമാരന്റെ കാര്യത്തിനായിട്ടാ. കുമാരന് ഗുണം കിട്ടുന്ന കാര്യമാകുമ്പോ അത് ചിന്നമ്മനും കൂടെ അല്ലേ. ഇത്തിരി വെള്ളം തരുമോ? നല്ല ദാഹം. കുമാരൻ വന്നു. വാടാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ചക്രവാണി ചേട്ടാ, മൗന സമ്മതം. ഈ തങ്കുവല്ലേ പറയുന്നത് മൗന സമ്മതം? പരിശ്രമം ചെയ്യുകയിൽ എന്തിനേയും കക്ഷത്തിലാക്കാൻ കഴിവുള്ള വണ്ണം ദീർഘങ്ങളാൻ കൈകൾ നൽകിയല്ലോ മനുഷ്യനെ പറലേക്ക്. പരിശ്രമിക്കണം ചക്രവാണി ചേട്ടാ, പരിശ്രമിക്കണം. മതി മതിയടാ, എന്നെ ഉപേക്ഷിക്കുക ചെയ്യാറാ. എടാ, ഈ ചക്രവാണി ഒന്നും കാണാതെ ഒന്നും ചെയ്യില്ല. തെമ്മീൻ ചാടിയ മുട്ടോളം, പിന്നെ ചാടിയ ചട്ടിയോളം.
ഇടാ കോങ്ങാട്ട ഒരു പെണ്ണിനെ ഞാൻ വെറുതെ വിടില്ല ഈ കണ്ടോളെ മതി അത് മതി മതി ചക്രവാണി ചേട്ടാ ചക്രവാണി ചേട്ടന്റെ മുമ്പിൽ കിടന്ന് ഇവളൊക്കെ പഠിക്കണം ഈ ഏരിയ മുഴുവൻ പഠിക്കണം എനിക്കത് കാരണം കാരണം എനിക്കത് കാരണം ഇപ്പൊ വീട്ടിൽ പോകും ഞാൻ പോവാം വീട്ടിൽ പോണ ഞാൻ വരണോ പോണോ വേണ്ട ഞാൻ പോക്കോളാം വേണ്ടാന്ന് ഞാൻ വരണ്ടേ ഇപ്പൊ തൽക്കാലം നീ വീട്ടിൽ പോ ഞാൻ പോവാം ഞാൻ വരണ്ടേ വരണ്ടേ ആ എന്നെ വീട്ടിൽ കൊണ്ടാക്കാൻ പോകും ഇച്ചക്കറാണ് നിനക്കറിയില്ല ഞാൻ എത്ര കുളിച്ചാലും നേരെ തന്നെ നിൽക്കും അതെ എന്റെ ഒരു ആ വേണ്ട അത്രക്കൊന്നും വേണ്ട ഇന്നിപ്പോ ഈ കണ്ടുവന്നോണ്ടല്ലേ എടാ ആരും അറിഞ്ഞില്ലെങ്കി ഇവളന്മാരൊന്നും കാമാന്നൊരക്ഷരം മിണ്ടുകയല്ല അതാ പെണ്ണ് ഈ വേറെ ആവശ്യമില്ലാതെ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് പാലക്കാട്ടിന്ന് വന്നവരെന്നാ പറയണത് കടവത്ത് ഇന്നലെ രാത്രിയിൽ നാട്ടുകാരെ ചിലരെ കണ്ടു അത്രേ പാലക്കാട്ടെ വെപ്പാട്ടിന്റെ കൂട്ടരായിരിക്കും അവന് ചില റൗഡി സെറ്റുകളായിട്ടൊക്കെ കൂട്ടുണ്ടായിരുന്നു വാളെടുത്തവൻ വാളാൻ അത്ര തന്നെ ഗുസ്തിക്കാര് ശത്രുക്കളായിരിക്കും ഏയ് ഗുസ്തിക്കാർ തമ്മിൽ തെറ്റി ഗുസ്തിയിലൂടെ കൊല്ലും ബുദ്ധി കൊല്ലൂല അതാ അവരുടെ പ്രമാണം ആരുടെയാണ് ചായപ്പിടിയ എന്റെയാണ് മന്നെ എന്താണ് അവന്റെ പേര് ഗോപാലൻ ഇന്നലെ രാത്രി പരമു ഇവിടെ വന്നോ ഇല്ല മോഹന്തി ആയപ്പോ ഞാൻ പേടി അടച്ചു പരമു കടയിൽ വരികയോ കാണുകയോ ചെയ്താൽ പോലീസ് സ്റ്റേഷനിൽ വന്ന് വിവരം അറിയിക്കണം മനസ്സിലായടാ ശരിയാ മന്നെ അവൻ പഴനിക്ക് പോവാ കാലം കുറച്ചായില്ലേ വഴിപാടൊക്കെ നേർന്നിട്ട് പഴനി ആണ്ടവാ ഇപ്പഴെങ്കിലും തോന്നിയല്ലോ ഏ തനിച്ചേ ഉള്ളൂ അല്ല പാലക്കാട് നിന്ന് രണ്ടു മൂന്ന് ചങ്ങാതിമാര് കൂടും മടങ്ങി വരുമ്പഴേ പൊള്ളാച്ചിയിൽ ഇറങ്ങണം അവിടെ നല്ല വേലയും കൂലിയും കിട്ടുന്ന പാലക്കാട്ടുകാർ പറഞ്ഞു ഇവിടെ നശിച്ച സ്ഥലത്തുനിന്ന് കുറച്ചാൾ മാറിയേക്കണം ഒരു സമാധാനമില്ല Oh!
ചക്രവാണി എങ്ങനെടാ മരിച്ചത്? സത്യം പറഞ്ഞില്ലെങ്കിൽ ചേറിനെ പൊന്തില്ല. ചക്രവാണി ചക്രവാണി ചാകേണ്ടവനാ, പക്ഷെ കൊന്നത് കുമാരനാണെന്ന് എനിക്കറിയില്ല. നീ കണ്ടോ? കണ്ടോന്ന്? ഇല്ല, ഞാൻ കണ്ടില്ല. പിന്നെ നീ എങ്ങനെ അറിഞ്ഞു? കുമാരന് കുമാരന് ചക്രവാണി മരിക്കാതെ ഒരു ജീവിതമില്ലാത്ത അവസ്ഥയായി പോയി. അപ്പോ അപ്പോ ജയിലിൽ നിന്ന് മടങ്ങി വന്ന നാൾ മുതൽ എനിക്ക് നിന്നെ സംശയമുണ്ടായിരുന്നു. പക്ഷേ നിന്റെ നാവിയും തന്നെ ഇത് കേൾക്കാനാ ഇത്രയും കാലം ഞാൻ കാത്തത്. ഒരു വെള്ളിയേട്ടന്റെ സ്നേഹമുണ്ടെന്ന് വിശ്വസിച്ച എന്റെ പെങ്ങളെ കൊന്നിട്ട് നീ എന്ത് നേടിയടാ? ഒരു ചാവാലി പട്ടിയെ പോലെ നിന്നെ തച്ചുകൊന്നാൽ എന്റെ ലക്ഷ്മിമോട് മരണത്തിന് പകരമാവില്ല. എങ്കിലും നീ ചെയ്തു കൂട്ടിയതിനൊക്കെ നിനക്ക് ഞാൻ മറുപടി തരണം. ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ആണായിട്ട് എന്തിനു കഴിയും? നിന്നെ കൊന്നാൽ വിധവയാവുന്ന പാവം ചിന്നമ്മൂ എന്റെ പെങ്ങളാണ്. അവളുടെ കുട്ടികൾക്ക് തന്തയില്ലാണ്ടാക്കിയവനെന്ന പാവം കൂടി ഏൽക്കാൻ ഞാൻ നിൽക്കുന്നില്ല. അവർക്കെല്ലാം നിന്നെ വേണം. പക്ഷേ ഇന്നലെ വരെ ജീവിച്ച കുമാരനായിട്ട് ആർക്കും ആർക്കും വേണ്ട. ചെയ്യാത്ത കുറ്റത്തിന് ഞാൻ 6 വർഷം നരകയാതന അനുഭവിച്ചു കിടന്ന ജയിൽ മുറി
ഇനി നിനക്ക് അറിഞ്ഞോ അറിയാതെയോ നീ ഒരു തെറ്റ് ചെയ്തു എന്നെല്ലാവരും ധരിച്ചു. ചെയ്യാത്ത തെറ്റിന് ശിക്ഷയും അനുഭവിച്ചു. ഒരു കാരണവന്മാരായി എന്നെ ഏൽപ്പിച്ചു തന്ന അന്നു മുതൽ ഞാൻ പ്രാണന തുല്യം എന്റെ നെഞ്ചോട് ചേർത്ത് സൂക്ഷിച്ചു വെച്ച കണ്ണാടികളുടെ കൂട്ട് ഇത് നിനക്ക് തരുന്നു. ഈശ്വരൻ, ലക്ഷണമൊത്ത വാർപ്പുകൂട്ടിന് നീ എന്നേക്കാൾ വിദഗ്ധനാണ്. പക്ഷേ അലുക്കൊഴിച്ചു വാർത്ത് കണ്ണാടി ഉണ്ടാക്കുന്നതാണ് പവിത്ര കണ്ണാടിയുടെ യഥാർത്ഥ കൂട്ട്. അതിന്റെ കൂട്ടുരൂപം ഇതിലുണ്ട്. പ്രവൃത്തി വെളിപ്പുള്ളതാവണം, ശുദ്ധമുള്ളതാവണം, പ്രസിദ്ധി കാക്കണം. ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും നീ മാത്രമാണ് ഇതിനർഹൻ. നീ മാത്രം.